കാവ്യ പദങ്ങൾ ബഹുമാനപ്പെട്ടവർ രചിച്ച ഏതാനും ചില പദ്യങ്ങൾ, മർസിയത്തുകൾ, തഹനിയത്തുകൾ, വിനീതനായ ഞാൻ സന്നിഹിതനായ ഒന്ന് രണ്ട് മർസിയത്തുകൾ സംബന്ധിച്ചും മറ്റും ഓർമ്മയിൽ ഉള്ളതും പറഞ്ഞു കേട്ടതുമായ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് അവർകൾ തിരൂരങ്ങാടി വലിയ വലിയ പണ്ഡിതനും ശ്രേഷ്ഠനും പണ്ഡിത ലോകത്തിന് തന്നെ വലിയ പ്രാമുഖ്യമുള്ള തഹഖീഖിന്റെ ഉടമയായ ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് അവർകൾ കാവ്യരചനയിൽ അറിയപ്പെടുന്ന ആലിപികളിൽ വച്ച് നല്ല സമർത്ഥനായ ഉത്തമനായ ഒരാളായി. ബഹുമാനപ്പെട്ടവർ ഏതൊരു വിഷയത്തിനെ സംബന്ധിച്ചും ഒരു ബൈത്തുണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ജാമിയും മാനിയുമായ നിലക്ക് ആ പദ്യം പൂർത്തിയാക്കുമായിരുന്നു. ആദ്യമായി വിനീതനായി ഞാൻ തെക്കുംപാട് ഓതിപ്പഠിക്കുമ്പോൾ അവിടുന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഒരു വാർഷിക സമ്മേളനം കാലിക്കറ്റ് കോഴിക്കോട് വെച്ച് നടക്കുകയുണ്ടായി. കോഴിക്കോട് ബീച്ചിൽ മണൽ പരപ്പിൽ സമ്മേളിച്ച വലിയ ഒരു സമ്മേളനമായിരുന്നു. വിഭാഗീയതയില്ലാതെ ഏകപക്ഷീയമായി നടന്ന ആ സമ്മേളനം ചരിത്രപരമായി വലിയ ഒരു സംഭവമാണ്. അറബികൾ ഒരുപാട് വരികയും ആ അറബികൾ ബഹ്റൈൻ എന്ന് ഓമൻ പേടുകയും ചെയ്ത ഒരു മഹത്തായ സമ്മേളനമായിരുന്നു. ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ രാജ്യം അങ്ങനെ ഉണ്ട് എങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ചത് വെള്ളത്തിൻ്റെയും മനുഷ്യൻ്റെയും രണ്ട് കടൽ എന്നാണ്. അത്രയും വിശാലമായ സ്ഥലത്ത് മിനാ പോലെ, ഹറഫ പോലെ, മുസ്ദലിഫ പോലെ ജനസാഗരം തിങ്ങി നിറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അതിസന്തോഷകരമായ ഒരു സ്ഥലമായിരുന്നു ആ സമ്മേളന നഗരം. അത് മനുഷ്യ കടലാണെങ്കിൽ അതിന് തൊട്ടടുത്ത് വെള്ളത്തിൻ്റെ കടൽ ഉണ്ടായിരുന്നു. അത് അള്ളാഹു പഠിച്ചതാണ്. ഇതും അള്ളാഹു പഠിച്ച മനുഷ്യന്മാരെ അഹുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ കീഴിൽ സംഘടിപ്പിച്ച ആ മഹത്തായ യോഗം, ലോകശ്രദ്ധ ആകർഷിക്കപ്പെട്ട ആ മഹത്തായ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് ഉണ്ടാക്കിയ ഒരു കാവ്യ പദ്യ നിരയായിരുന്നു അവിടെ വന്ന നേതാക്കന്മാർക്കെല്ലാം തന്നെ പ്രചോദിതമായിക്കൊണ്ടുള്ള ഒരു തഹനിയത്ത്. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഷെയ്ഖുന അവർകൾ നിർമ്മിച്ച ഒരു കാവ്യ ശകലമാണ് അവിടെ മുയർന്നു കേട്ടത്. ഒരുപാട് ബൈത്തുകളും ഒരുപാട് തഹനിയത്തുകളും മർസിയത്തുകളും എല്ലാം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെല്ലാം തന്നെ പഠിക്കുമ്പോഴും പാരായണം ചെയ്യുമ്പോഴും ചില തെറ്റുകൾ അതിലെല്ലാം വന്നു പോയിക്കാറുള്ളതായി നമ്മൾ കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബാപ്പു സദബ്രകൾ ഉണ്ടാക്കിയ ആ ഖാനത്തിൽ ആ ബൈത്തിൽ വളരെ സ്പഷ്ടമായി കൊണ്ട് സാഹിത്യ സമ്പുഷ്ടമായ അറബി ഭാഷയിൽ
മഹാനവുകൾ പാടി പാടാൻ കൊടുത്ത ആ ഈരടികൾ എല്ലാവർക്കും കേൾക്കാൻ നല്ല മനസ്സ് വരുന്നതും അർത്ഥസമ്പുഷ്ടമായ ഒരു പാട്ടുമായിരുന്നു. ആ സമ്മേളനത്തിനോട് യോജിച്ച രൂപത്തിലുള്ള ഒരു ബൈത്തായിരുന്നു. വലിയ സമ്മേളനത്തിൽ അർത്ഥമില്ലാത്ത ചെറിയ ഗാനങ്ങൾ പാടിയാൽ ശരിയാവുകയില്ല. അപ്പോ തഹഖീഖുള്ള പാട്ട് ഉണ്ടാക്കാൻ ബൈത്തുണ്ടാക്കാൻ അറിവുള്ള മഹാനായ ബാപ്പു ഉസ്താദാണ് ആ കാവ്യരചനയുടെ രചയിതാവ്. അവിടുന്ന് അറബികളും അനറബികളും 40 പണ്ഡിതന്മാർ തികഞ്ഞ ഉലമാ ആയിരിക്കുന്ന അവരെല്ലാവരും ഒരുമിച്ചു കൂടിയ ആ സദസ്സിൽ അവരെ അഭിമുഖീകരിച്ചു കൊണ്ടൊരു സ്വാഗതഗാനമാണ് അത്. തഹനിയത്ത്. ആ സ്വാഗതഗാനം കുണ്ടൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടാക്കുന്നു. ശൈഖുനായുടെ പദ്യ സമാഹ വിരീതരായ ഞാൻ കാണുകയും ഒരാവർത്തി വായിക്കുകയും ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. അത് കൊടുത്ത് അവിടെ ഏതാനും ചില ഇന്നൊക്കെ നമ്മളെ പ്രവർത്തകന്മാരായ ആളുകൾ, അന്ന് ചെറിയ കുട്ടികളായിരുന്നു, അവരത് പാടി. വിനീതനായി ഞാനും ഒരു കോപ്പി സംഘടിപ്പിച്ചുകൊണ്ട് ആ പാട്ട് നമ്മളും പാടി. പിന്നീടുള്ള കാലഘട്ടത്തിൽ ആ ഗാനത്തോട് യോജിച്ചിട്ടുള്ള ഒരുപാട് ഗാനങ്ങൾ മർക്കസ് സമ്മേളനത്തിന്റെ സ്വാഗതഗാനമായി കൊണ്ടും എനിക്ക് പാടാൻ സാധിച്ചു, ഉണ്ടാക്കാൻ സാധിച്ചു. പാടിയവർ വേറെ, എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. ആ ഗാനം ആ സന്ദർഭത്തിനോടും ആ സ്റ്റേജിനോടും അവിടെ സംഭരിച്ചിരിക്കുന്ന വന്നുകൂടിയ മുഴുവൻ ജനങ്ങളോടും നേതാക്കന്മാർക്കും എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഒരു നല്ല കൗതുകമുള്ള, എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിലുള്ള ഒരു തഹനിയത്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ആ ഗാനം അർത്ഥവത്തായി സംഭവ ബഹുലമായിരുന്നു. അതിനെ വർണ്ണിക്കാൻ നമ്മളെ കൊണ്ട് വാക്കുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംസാരങ്ങളോ സാധിക്കില്ല. ഒരു വിഷയത്തിൻ്റെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ് ഉസ്താദ് ആ ബൈത്ത് ഉണ്ടാക്കിയത്. അതിന്റെ ബൈത്ത് ഇസ്ലാമി
സാദറുല്ലാക്കറി ആസത്തു ബഹിരിൽ ഇൽമി മുഹഖ്ഖിഖി ഹാദൽ അശ്രി ഖുദുവത്തി അഹ്ലി ദീനി റഈസി ദവി തഹ്ഖീഖി سميع خير عباد الله واولى بالاكرام എന്നു തുടങ്ങിയ ഗാനം അർത്ഥവത്തായ ഗാനമാണ്. വാഹൻ സന്തോഷമേ ഇലക്ക ഇലക്ക മിൻ ഇസ്സിൽ ലഹറ എന്നാണ്ണ്ടായിട്ടു. ഇതിൽ യാ ഇസ്സിൽ ലഹറ എന്നാണ് കാണുന്നത്. അതിന്റെ അടുത്ത കോപ്പിയിൽ മിൻ ഇസ്സിൽ ലഹറ വാഹൻ സന്തോഷമായി, സന്തോഷമെല്ലാം ലക്ക സമ്മേളനമാവുന്ന നിരക്കാണ്. ഇവിടെ വെളിവായിക്കുന്ന ഏറ്റവും വലിയ അഭിജാത്യം ഇസ്സത്ത്, ആ ഇസ്സത്ത് നിനക്കുള്ളതാണ് സമ്മേളനപരമേ. حمدا لله المنان على هذا الانعام ഈ സന്തോഷങ്ങൾക്കുള്ള ശബ്ദ കോലാഹലങ്ങൾ എന്താണ്? മാരി ഹവാത്തിഫീൻ ശബ്ദ കോലാഹലങ്ങൾ ബുഷറ അത് സന്തോഷിപ്പിക്കുന്ന, തത്ര തുടർച്ചയായി സന്തോഷം നൽകുന്ന ആ മഹത്തായ ഈ സമ്മേളനം എന്താണ്? ഈ സന്തോഷഘട്ടം എന്താണ്? കാഴ്ച വസ്തുക്കളെയും ഞങ്ങൾ കണ്ടിട്ടില്ല. അസ്ന ഏറ്റവും വിലപിടിക്കുന്നതായിട്ട്, ഏറ്റവും ബലവത്തായത്, ഇതിന്റെ മുമ്പും അതിന്റെ മുമ്പും ഒന്നും തന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ ദിവസം പോലെ, ഈ ദിവസത്തിന് പോലെ ഒരു ആദരണീയമാക്കപ്പെട്ട, സന്തോഷമാക്കപ്പെട്ട ഒരു ദിവസം ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. ഹംദൻ, അതുകൊണ്ട് അല്ലാഹുവിനിക്ക് ഹംദാണ്. ഇല്ലാഹി, അല്ലാഹുവിനിക്ക് മന്നാൻ, ഏറ്റവും ഗുണം ചെയ്യുന്ന മന്നാനായ അല്ലാഹുവിനിക്ക് ഹംദാൻ. അലാ ഹാദൽ ഇൻആം, ഈ നിഅമത്ത് ചെയ്ത റബ്ബിനാണ് എല്ലാ നിഅമത്തും, എല്ലാ റഹ്മത്തും, എല്ലാ ഹംദും ശുക്റും ഒക്കെ ഇതിനുള്ളതാണ് എന്നാണ് ഒന്നാമത്തെ ബൈത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന ബാബുസാദ് കൂട്ടിച്ചേർത്തു. രണ്ടാമത്തെ സജീഴ്, ഈ സജീഴ് തന്നെ ഉണ്ടാക്കപ്പെട്ടത് ഹുസ്നുൽ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന ഇവിടെ മോയിൻകുട്ടി വൈദ്യ ഭദ്രകൃഷ്ണപാട്ടൊക്കെ ഉണ്ടാക്കിയ ബഹുമാനം, ഒരുപാട് ഗാനങ്ങളുടെ രചതാവാണ്. അദ്ദേഹം പറഞ്ഞു ഒരു പാട്ടിന്റെ ഈരടിയാണ്, തടകി മണ്ണത്തെ സമയത്തിൽ, തടകി മണ്ണത്തെ സമയത്തിൽ എന്നുള്ള ഒരു പാട്ടിന്റെ ആദ്യ ഗഡു അനുസരിച്ചുകൊണ്ട് അവസാനം വരെയുള്ള ഒരു പാട്ടിന്റെ പേരടിയാണ് ഈ കാണിക്കുന്നത്. അതാണ് ഇതിന്റെ അസിൽ സജഴ്. ആ സജഴ് പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അപ്പുസ്താദ് ആ രീതിയിൽ ആ സജഴിൽ ഉണ്ടാക്കിയ ഒരു ഗാനമാണ്. രണ്ടാമത്തെ വരിയിൽ പറയുന്നത് ഇത് അല്ലാഹുവിന്റെ ഫളാണ്, അർഹമുർ റഹീമായ ഞാൻ ചെയ്തായ തമ്പുരാന്റെ ഫളാണ്. ഇവിടെ കേരളത്തിൽ ഇങ്ങനെ ഒരു പണ്ഡിത സഭ ഉണ്ടാകുവാനുള്ള കാരണക്കാരൻ, അതിന് ഫളു ചെയ്തവൻ അല്ലാഹുവാണ്. നന്നാക്കിയതാണ് അല്ലാഹു തആല. ആ നിഅമത്ത് ഇസ്സത്ത് വളരെ നല്ലതാണ്. അള്ളാഹു പറഞ്ഞതുപോലെ ഇത് വളരെ നല്ലതാണ്. ആ നല്ല സാധനം എല്ലാം നല്ല സ്വക്കെ ചിലപ്പോ കേടുവന്ന് പോകാം, ചിലപ്പോ പിയ്യി ആർത്ത് പോകാം, ചിലപ്പോ എന്ത് ചെയ്യാ കുത്തം കുത്തി പോവാം. നല്ലതാണല്ലോ, അത് ഉണ്ടാകുമ്പോൾ നല്ലതാണ്, അതിന്റെ പ്രവർത്തനവും നല്ലതാണ്, അതിന്റെ എല്ലാ ശൈലിയും നല്ലതാണ്. ഈ നല്ല കാര്യം അള്ളാഹു നമുക്ക് നൽകിയതാണ്. എന്തോ
Yamah Zada Birzika Yamah Falu Izul Islam Padarukilla. Another one do? Allah, Ninakan, Ila Palguno, Ila Gunom, the Ronavernal Pal. Pashivindium, Ardenium Elam, Abidin the Virin the Pal. Ah, file some as you are a bigger. The Ruka in the Varim, the Gunam in the Pierce School of Pariar. The wonder, but in Yermel Izu, Izu Vara Maladar, Illa, he therefore the Ruka Illa, I think the Gunam say the Allah who are. അതിന്റെല്ലാ ഗുണത്തിനുള്ള അർഹത അല്ലാഹു മാത്രമാണ് സാദ ബിഇസ്സിക ഇൻദാ ഇസ് വർദ്ധിപ്പിക്കട്ടെ യാ മഹ്ഫലു ഈ സമ്മേള നഗരമേ ഇസ്സുൽ ഇസ്ലാം ഇസ്ലാമിന്റെ ശക്തിയായി ഇസ്ലാമിന്റെ ഇജ്ജത്തായി ഈ സദസ്സിനെ അല്ലാഹു തആല ഇജ്ജത്താക്കി വർദ്ധിപ്പിക്കട്ടെ ഹത്തസ്തഅദ ജമീഉ ഇദാഹു വസ്സിൽ കുല്ലു തഖാം അത്തസ്തഅദ ബർക്കുന്നവരെ ജമീഉ ഇദാഹു ഇൻദ ശത്രുക്കൾ മുഴുവനും അല്ലാഹുവേ നിന്റെ വിരോധികളായ സുന്നത്ത് ജമാഅത്തിന് ശത്രുക്കളായ പുത്തൻവാദികളായ എല്ലാവരും ഭയപ്പെടുന്ന വിറക്കുന്ന ഒരു വിഷയമാക്കി അല്ലാഹു മാറ്റട്ടെ വസുൽസില അവരെ കിടുകിട വിറപ്പിക്കട്ടെ കുല്ലതഖാം എല്ലാവിധ ചിന്താഗതി എല്ലാവിധ മോശമായ വിഷയങ്ങൾ കൊണ്ടും അവർ എന്ത് ചെയ്യുക അല്ലാഹു തആല വിഷമിപ്പിക്കുമാകട്ടെ അല്ലാഹു പറയും حبذ حبذ يا واهلك يا عز وهر علي هواتف بشرى تترى لم نر منظر نسنا قط كهذا اليوم حمدا لله المنان على هذا الانعام حبذ حبذ يا محفلها العيد الأكبر آذ نعم بل عيد سمستا كيرل جمعية العلماء أهل الحق سبيلهم لسبيلهم هدى وسلام സന്തോഷം മുഴുവൻ നിനക്കാൻ യാ മഹ്ഫൽ ഏ യോഗത്തിന്റെ ഈ സ്റ്റേജും ഇതിന്റെ സദസ്സും ഉൾക്കൊള്ളുന്ന ഈ യോഗമേ ഈ മഹർജാൻ ഈ വലിയ മഹർജാൻ വലിയ സമ്മേളനം അല്ലാഹു തആല സന്തോഷിപ്പിക്കുന്ന സമയമാണ് യാ മഹ്ഫൽ ഹൽ ഈദുൽ അക്ബർ അല്ല വലിയ പെരുന്നാളാണോ ആദ നഅം പെരുന്നാള് മടങ്ങി വന്നതാണോ ആദ നഅം അതെ ബൽ ഈദു സമസ്ത കേരള ജംഇയത്തുൽ ഉലമായി സമസ്ത കേരള ജംഇയത്തുൽ ഉലമായിയുടെ ആഘോഷ ദിനമാണ് അതുണ്ടാക്കിയതിന്റെയും അത് ആസ്വദിക്കുന്നതിന്റെയും അതിന്റെ ഫലം എടുത്തവർക്കുള്ളതും അതിനെക്കൊണ്ട് സന്തോഷിക്കുന്നവരുടെയുമുള്ള ആഘോഷമാണ് എന്ന് ഈ ദിവസം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് അഹിൽ ഹഖി സബീലുഹും ഉല സബീലുഹും ഹുദം വസലാമി അഹിലുൽ ഹഖ് ഈ സമസ്ത കേരള ജമീഅത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ സംഘടനക്ക് ഇത്രയും സന്തോഷവും ഇത്രയും വലിയ സുഹൃത്തുക്കളൊക്കെ നൽകാനുണ്ടായ കാരണം എന്താണ് അതിന്റെ ഹക്കാണ് സബീലുഹുമോ അവർക്കുള്ള മാർഗം ലസബീലുഹും ഹുദം വസലാം ഹിദായത്തിന്റെയും സലാമത്തിന്റെയും മാർഗമാണ് അല്ലേ സംഘടന എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇസ്ലാമിക വിരോധികൾ ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്ന് അടിസ്ഥാനത്തിൽ നിന്ന് അങ്ങോട്ട് പോകുവാൻ സാധ്യമല്ല പോവില്ല ചില ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവാം നമ്മൾക്ക് പൊറുക്കാൻ മാത്രമേ ഉള്ളൂ ചെറിയ വിഷയങ്ങളൊക്കെ അല്ലാഹു പൊറുത്തിരുന്ന അങ്ങനെ അല്ലാഹു പൊറുക്കാത്ത ഒരു കാര്യം അല്ലാഹു ശിക്ഷിക്കുന്ന ഒരു കാര്യം ഈ സംഘടന ഉണ്ടാക്കുകയില്ല എന്നാൽ ലസബീലുഹു ഇത് അല്ലാഹുവിന്റെ മാർഗം ومن يشاقق الرسول من بعد ما تبين لهم الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا
വഹാബികളും പുത്തനാശയക്കാരും ഇവിടെ വർദ്ധിച്ചു വന്നപ്പോൾ അവർ തടയിടാൻ ഒരു സംഘടന ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കൊയ്ത്തങ്ങളും അന്നത്തെ പണ്ഡിതന്മാരും ചിന്തിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നല്ലാതെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരെ തോൽപ്പിക്കുവാനോ ആൾക്കെതിരായി ശത്രുപക്ഷം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാനോ ഉള്ള ഒരു സംഘടനയല്ല അതിന്റെ ഹക്ക് അതിന്റെ ഹക്കായ സബീൽ റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുവന്ന ആ സബീൽ നിലനിർത്തുക ആ സബീലിൽപ്പെട്ടതാണ് തവസ്സുൽ ഇസ്തിഗാസ ഒക്കെ അതിൽപ്പെട്ടത് അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റുകയും തവസ്സുൽ എന്ന് പറഞ്ഞാലും ഇസ്തിഗാസ എന്ന് പറഞ്ഞാലും അതിനെ സംബന്ധിച്ച് ശിർക്കും കുഫറും ആക്കുന്ന ആളുകൾ ഇന്ന് ധാരാളം വഹാബി പ്രസ്ഥാനത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോൾ അത് ശിർക്ക വ്യക്തമാണ് നമ്മൾക്ക് എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമാണ് ശിർക്ക് എന്ന് പറയുമ്പോൾ കുഫർ എന്ന് പറയുമ്പോൾ അല്ലേ നമ്മൾ കുഫറിലേക്ക് മടങ്ങുക നമ്മൾ കാഫിറാകെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് ജീവിക്കുന്ന കാലത്ത് നമ്മൾ തീയിട്ട് കഴിക്കുന്ന പോലല്ലേ അങ്ങനെ റസൂലുള്ള പറഞ്ഞത് അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുക എന്നുള്ളത് അള്ളാഹുവിനോട് തന്നെയാണ് അള്ളാഹു അല്ലാത്തവരോട് അവന്റെ സാലിഹീങ്ങളായ അവന്റെ മുത്തഖീങ്ങളായ സിദ്ദീഖീങ്ങളായ ശുഹദാക്കളായ ഔലിയാക്കളായ അവരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ കേൾക്കുകയില്ല ഉത്തരം ചെയ്യുകയില്ല അവരെ ബിംബങ്ങളെ പോലെയാണ് എന്ന് ഏത് കിതാബിലാണ് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത് ഏത് ഹദീസിന്റെ ഗ്രന്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അവർ ബിംബമാണ് കേൾക്കുകയില്ല അല്ലാഹുവിന്റെ റസൂൽ കേട്ടിട്ടുണ്ട് ജീവിതകാലത്ത് റസൂലുള്ളാഹി തങ്ങൾ സഹായം അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും മരണശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ ജഡം കൊണ്ടുപോകുവാൻ വേണ്ടി ഏതാനും ചില രണ്ട് വ്യക്തികൾ ജൂതന്മാരായ വ്യക്തികൾ ഹിജ്റ 500 ശേഷം വന്ന് അവര് കുഴികുത്തി റസൂലുള്ളാഹിയുടെ ജഡത്തിലേക്ക് എത്തിയപ്പോൾ സഹായം ചോദിച്ചത് ആരോടാണ് അവിടുത്തെ ഭരണാധികാരികളോടാണ് അവർക്ക് സ്വപ്നം കാണിച്ചു കൊടുക്കുകയാണ് ഈ ഹദീസ് സഹീഹ് ഇത് ഹദീസ് റസൂലുള്ള പറഞ്ഞതല്ല അതിനുശേഷം ഉള്ള ജനങ്ങൾ അനുഭവിച്ചതാണ് കണ്ടതാണ് മുത്തവാത്തിലായിക്കൊണ്ട് അവർ എഴുതപ്പെട്ട് രേഖപ്പെട്ട് കിടക്കുന്ന വിഷയമാണ് മുൻകാലത്തൊക്കെ ബഹുമാനപ്പെട്ടവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കപ്പുറം ചുറ്റുപാകും അന്നത്തെ രാജാവ് കെട്ടിയ ആ ഇരുമ്പും അതുപോലെ തന്നെ പിച്ചളയും തകിളും അതുപോലെ തന്നെ മറ്റു ലോഹങ്ങളും കൂട്ടിക്കൊണ്ട് വലിയൊരു ഒരു മതിൽ കബറിന് ചുറ്റുഭാഗം സൃഷ്ടിച്ചു വെച്ചത് അന്നത്തെ ജനങ്ങൾ കണ്ടതാണ് അവർ എഴുതി വെച്ചതാണ് എന്താ കണ്ട ജനങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റൂലേ അതൊക്കെ ശിർക്കും കുഫുറാണോ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിൽ നിന്നോ ഈ ജഡം നീക്കാൻ വേണ്ടി ഒരു ഗുഹ ഊതിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിലേക്ക് എത്തിപ്പെടുകയാണ് ഏതാനും മീറ്ററുകൾ പോയാൽ എത്തിപ്പെടുന്നതിന്റെ മുമ്പായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ രാജാവിനോട് സഹായം അപേക്ഷിക്കുകയാണ് എന്താ സഹായം അപേക്ഷിച്ചത് എന്നെ എന്റെ കബർ രക്ഷിക്കുക എന്നെയും രക്ഷിക്കുക ഇവിടെ ആ ആളുകളെ കാണിച്ചും കൊടുത്തു സ്വപ്നത്തിൽ കാണിച്ചു ഈ രണ്ടു പേരിൽ നിന്നും എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു സഹായം അപേക്ഷിച്ചു എന്ന് അല്ലാഹുവിനെ പറഞ്ഞാൽ പോരെ എന്താ രണ്ടാൾക്കാരുണ്ട് വരുന്നു പഠിച്ചോറെ ഈ ഒരു കാക്ക് എന്ന് പറഞ്ഞാ പോരായിരുന്നു അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല മറ്റുള്ള രാജാവിനോട് സഹായം ചോദിച്ചു ആ രാജാവ് അവിടെ വരികയും മദീനത്തുള്ള മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുത്തു ഈ രൂപം നോക്കിക്കൊണ്ടു ആരെയും കണ്ടില്ല അവസാനം ചോദിച്ചു ഇനി ഇവിടെ ആരും ഇല്ലേ അല്ലാ ഇനി ഇവിടെ രണ്ടാൾക്കാരുണ്ട് അവര് വലിയ ആബിദീങ്ങളാണ് വലിയ ഭക്തന്മാരാണ് പുറത്തിറങ്ങൂല വിഭാഗത്തിന്റെ അഗ്രഗണ്യയിലാണ് അങ്ങനത്തെ രണ്ടാൾക്കാർ ഇവിടെ ഉണ്ട് വേറെ എന്നാ അവരെ ഒന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ റൂമിൽ ഒന്ന് വിളിച്ചിരുത്തി കൊണ്ടുവന്നപ്പോൾ
അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു കൊടുത്ത രണ്ട് വ്യക്തികളാണ്. മരണശേഷം കാണിച്ചു കൊടുത്ത ഖബ്ർ ശരീഫിൽ നിന്ന് സുഹല്ലാഹി തങ്ങളുടെ ജഡം കൊണ്ടുപോകാൻ തീരുമാനിച്ച അവർക്കാണ് അവരെയാണ് കാണിച്ചു കൊടുക്കുന്നത്. കാണിച്ചു കൊടുത്തപ്പോ ബഹുമാനപ്പെട്ട ആ രാജാവ് അവരെ ശിക്ഷിക്കുകയും മദീന മുഴുവനും കാണിച്ചു കൊടുത്തുകൊണ്ട് അതിശക്തമായ ശിക്ഷ അവന് കൊടുക്കുകയും ചെയ്തു. ഈ സംഭവം ഇത് മുത്തവാക്തിലായി ഹദീസിൽ കാണുന്ന ചരിത്രത്തിൽ കാണുന്നതല്ലേ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള കാലത്ത് സംഭവിച്ചിട്ടില്ല, മരണശേഷം സംഭവിക്കുകയാണ്. മരണശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോട് സഹായം ചോദിച്ചത്? ഈ രാജാവിനോട്. മനസ്സിലാവും, അവ സഹായം ചോദിക്കുക എന്നുള്ളത് മരണശേഷവും പറ്റും, മരണത്തിന് മുമ്പും പറ്റും, എല്ലാ സമയത്തും അത് അനുഭവമാണ്. മരണത്തിന്റെ മുമ്പ് സഹായം അപേക്ഷിച്ച ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കേണ്ടതില്ല. മുമ്പ് ഞാൻ റോയിസിൽ പറഞ്ഞിരുന്നു, റസൂലുള്ളാഹിക്കും ഒരാളെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യവുമില്ല. റസൂലുള്ളാഹ് അഫ്ദുൽ ഖൽഖാൻ, അഷ്റഫുൽ ഖൽഖാൻ, ആഴിലയാണ്, ഏറ്റവും മേലെയായ പ്രവാചകരാണ്. അവർക്ക് വേറെ ആളോ ചോദിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടേണ്ട ആവശ്യമില്ല. നമ്മൾ ലൈഹികളാണ്, മറ്റുള്ളവരെല്ലാം തന്നെ വൈഹികളാണ്. അതാണ് നാളെ മൈസറയിൽ ആദം നബി സലാമിനടുത്ത് സഫായത്ത് ചെല്ലുന്നു, എല്ലാവരടുത്തേക്കും ചെന്നുകൊണ്ട് അവസാനം റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് സഫായത്ത് ചെല്ലുന്നു എന്ന ഹദീസ് ഉണ്ട്. ഈ ഹദീസ് സംബന്ധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതെന്താണ്? ഇപ്പൊ ഭൂമിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഷഫാഅത്ത് ആർക്കും സാധ്യമല്ല എന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഭൂമിയിൽ നിന്ന് കേട്ടല്ലോ, ഇനി ആഹ്വാനിച്ചുകൊണ്ട് നമ്മൾ അങ്ങ് ചോദിക്കുവോ എന്നൊരു സംശയം അതുകൊണ്ട് തിരിയുന്ന ആളുകൾക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ ഷഫാഅത്ത് ചെയ്യുകയുള്ളൂ, അവിടുത്തെ ഷഫാഅത്ത് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ദുആ എന്നുള്ളതും ഷഫാഅത്ത് എന്നുള്ളതും പിൻതലമുറക്കാരായ ഈമാൻ കുറഞ്ഞ, വിശ്വാസം കുറഞ്ഞ, അമലുകൾ കുറഞ്ഞ്, തഖ്‌വ കുറഞ്ഞ ആളുകൾക്ക് ഉള്ള ഒരു അതാർത്ഥിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു എന്ന് കണ്ടതാണ് സഹാബത്ത്. അവരെങ്ങനെ ജീവിച്ചു എന്ന് കണ്ടവരാണ് സഹാബത്ത്. ആ സഹാബത്തിനെ കണ്ടവരാണ് താബിഈങ്ങൾ ജീവിക്കുന്നത്. അതാണ് വഴി. അവരെ കണ്ടതുപോലെ ജീവിക്കുന്ന ആളുകൾ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചുകൊണ്ട് മറ്റൊരു മാർഗത്തിലേക്ക് ആക്കി തീർക്കുക എന്നുള്ളതാണ് ബിദ്അത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രജബ് മാസത്തിൽ നോമ്പ് നോറ്റതായിട്ട് അറിയുന്നില്ല. നോമ്പ് അങ്ങനെ സുന്നത്തില്ല. നിസ്കാര ജനങ്ങൾക്കുള്ള ഇബാദത്ത് കുറക്കുക, കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അന്ന് സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഭൂമിയിൽ നോമ്പിന്റെ നിയ്യത്തോടുകൂടെയാണ് ഇറങ്ങിയിട്ടുള്ളത് എന്ന് സഹീഹായ ഹദീസ്. ആ ഭൂമിയിൽ വന്നപ്പോൾ നോമ്പുകാരനാണ്. അപ്പൊ അള്ളാഹു നോമ്പ് നോറ്റു. ആ നോറ്റടിസ്ഥാനത്തിൽ മുഅ്മിനീങ്ങൾ, ആ വഴി സിദ്ധിച്ച മുഅ്മിനീങ്ങൾ നോമ്പ് നോക്കും. ഇതുവരെ കണ്ടില്ല, അല്ല മദ്ഹബി വേണ്ടല്ലോ. മദ്ഹബിറ്റല്ല, ഖുർആനും സുന്നത്തല്ല. ഖുർആനിൽ പറയണം അല്ലെങ്കിൽ സുന്നത്ത് പറയണം, ഹദീസ് പറയണം, റസൂലുള്ള പറയണം. സഹാബത്ത് എന്നുള്ളതും പോരാ, സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് നോക്കിയവർക്ക് യോഗ്യം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിരിക്കണം, എന്റെ ഞാനും എന്റെ സഹാബത്തും എന്ന് പറഞ്ഞതല്ല, ഇവർക്ക് കണക്കെടുക്കുന്നില്ല. ആ സഹാബത്തിനെ കണ്ട് പഠിച്ച താബിഈങ്ങൾ ചെയ്യുന്നു, ഇവർക്ക് തെളിവല്ല. പിന്നെ ആര് ചെയ്ത തെളിവ്? റസൂലുള്ളാഹി തങ്ങൾ ചെയ്തത് മാത്രം. അത് മാത്രം എടുക്കാവൂ എന്നുള്ളത് തന്നെ സഹാബത്തിനെ മോശമാക്കലല്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ മോശമാക്കലല്ലേ. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന വിഷയങ്ങൾ അല്ലേ അത്? ഇൻഷാല്ലാ ചൊവ്വാഴ്ച ആ വിഷയവുമായി കൊണ്ട് മറ്റൊരു വിഷയം ഇൻഷാല്ലാ സംസാരിക്കാനുള്ളത് കൊണ്ടും, ഇന്ന് ഈ വിഷയം മാത്രം സംസാരിക്കാനുള്ളത് കൊണ്ടും ഞാൻ അതിലേക്ക് കൂടുതലായി ഇൻഷാല്ലാ പ്രവേശിക്കുന്നില്ല. അതിന്റെ യഥാർത്ഥ വശം
നമ്മൾക്ക് ഇൻഷാല്ലാ മനസ്സിലാക്കി തരാൻ പറ്റും. അല്ലാഹു തൗഫീക് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല അതിനെ തൗഫീക് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ബാപ്പു സാദ് ഉണ്ടാക്കിയ ഒരു ബൈത്താണ് ഈ മഹർ ജാൻ ബൈത്ത്. വലിയ സമ്മേളനത്തിൽ ആ സമ്മേളനത്തിന്റെ നിലനിൽപ്പാണ് ഞാൻ പറഞ്ഞത്. തഫസ്സുർ ഇവിടെ ഇല്ലാതാക്കിയപ്പോൾ അതിവിടെ നിലനിർത്തിയതും ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരെ ബഹുമാനിക്കേണ്ടവരാണ്, അവരെ ആദരിക്കേണ്ടവരാണ്. അവരോടൊരാൾ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവുകയില്ല. ശിർക്കാവണമെങ്കിൽ ഇസ്ബാത്തു ശരീക്കി ബിമഅന വുജൂബിൽ വുജൂദി അവിസ്തിഹഖാഖിൽ ഇബാദ. ഒരു ആരാധ്യ വസ്തുവാണെന്ന് നമ്മൾ നിങ്ങൾ മനസ്സിലാക്കി കരുതണം. അല്ലെ, യാക്ക് ഈ വിളിക്കപ്പെടുന്ന ഈ വലിയക്ക് അള്ളാഹുവിനെ പോലെ കഴിവുണ്ട് എന്ന് നമ്മൾ ധരിക്കണം. അങ്ങനൊന്നും ഇല്ല. നിങ്ങൾ എന്തൊക്കെ ചിന്തിച്ചുകൊണ്ട് അർത്ഥം വെച്ച് മനുഷ്യരെ പേടിപ്പിച്ചുകൊണ്ട് ഈ മാളിന് പുറത്താക്കാനുള്ള വിഷയം നടപോക്കി നടക്കുകയില്ല, അത് വില പോവുകയില്ല. ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങളിൽ ഇൻഷാല്ലാ ഒരു വയോധികനായ ഒരാള് ഇസ്ലാമിൽ വന്നു, അവൻ മുജാഹിദായത് എന്തുകൊണ്ടാണ്, ഒരു തൊപ്പിക്കുട്ടി ഇസ്ലാമിനെ പറ്റി പറയുന്നത് എന്താണ്, ഇൻഷാല്ലാ ആ വിഷയം ബുധനാഴ്ച ഇൻഷാല്ലാ ഞാൻ വിശദീകരിക്കുന്നതാണ്. നിങ്ങൾക്ക് അല്ലാഹു എനിക്ക് പറയാനും കേൾക്കാനും അല്ലാഹു തൗഫീക് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഈ ബൈത്തിന്റെ അവസാന ഘട്ടത്തിൽ അതുപോലെ തന്നെ നടുക്ക്, അന്ന് സമസ്ത കേരള ജമീഅത്തുൽ ഉലമ ഒന്നേ ഉള്ളൂ. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഈ കെ അബൂബക്കർ മുസ്ലിയാർ നബറല്ലാഹു മർക്കദുഹു, അല്ലാഹു തആല ബഹുമാനപ്പെട്ടവരുടെ ഖബർ വിശാലമായി കൊടുക്കുമാറാവട്ടെ, ദോഷങ്ങൾ അല്ലാഹു തആല വിട്ടുപുറത്ത് മാഫായി കൊടുക്കുമാറാവട്ടെ. എന്ത് കാരണത്താലോ രണ്ട് വിഭാഗമായി തിരിഞ്ഞെങ്കിലും രണ്ടിൽ ഒന്ന് ഏത് രൂപത്തിലാണ് എന്നും മറ്റത് ഏത് രൂപത്തിലാണെന്നും ബുദ്ധിയുള്ള ആളുകൾ ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഈ സമയത്തിൽ അത് സംബന്ധിച്ച് ഞാൻ പറയുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് പറയുന്നു, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. രണ്ടാമത് പറയുന്നു, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ശംസുലമായി അന്ന് ശരിക്കും സുന്നത്ത് ജമാഅത്തിന്റെ കീഴും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് വലിയ നിലവത്തിലുള്ള വലിയ രൂപത്തിലുള്ള ഹിസാബുമായി തർക്കജ്ഞനുമായിരുന്നു. തർക്കശാസ്ത്രത്തിൽ ബഹുമാനപ്പെട്ട പിന്തിരിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ജയിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. കോടതിയിൽ വെച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്കുള്ള രക്ഷ വളരെ പ്രകോപനപരമായി, വളരെ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന രൂപത്തിലാണ്. ബഹുമാനപ്പെട്ടവർക്ക് വക്കീലന്മാരോ ഒന്നും വേണ്ട. ആ കാലഘട്ടത്തിൽ വക്കീലില്ലാതെ വാദിക്കുന്ന ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. അന്ന് കോടതിയിൽ വെച്ചുകൊണ്ട് ജഡ്ജി ചോദിച്ചു, ഒരു സാധാരണഗതിയിൽ കൊട ചൂടിക്കൊണ്ടാണ് കൊട കുത്തിമൂപ്പർ നടക്കാർ. അങ്ങനെ കൊടയുമായി വന്നപ്പോൾ ജഡ്ജി പറയാണ്, കൊട പുറത്തു വെക്കണം, ഉള്ളു കയറ്റാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഓ ഓക്കെ, ഞാൻ പുറത്തിച്ച് പുറം പെരടിയിൽ നിന്ന് കൊളുത്തിച്ച് പുറത്തായി. മനുഷ്യന് പുറത്തു വെക്കാൻ പറഞ്ഞപ്പോ പുറത്തു വെച്ചു. അപ്പൊ ജഡ്ജി പറഞ്ഞു, അതല്ല ഇതിന്റെ പുറത്തു വെക്കാൻ, ഇതിന്റെ കമ്പൗണ്ട് പുറത്തു വെക്കാനാ പറഞ്ഞത്, അത് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടില്ല, ആദ്യം പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ, ഞാൻ അവിടെ പുറത്തു വെച്ചിട്ടുണ്ട്, അത് അവിടെ തന്നെ നോട്ടെ. ഇനി രണ്ടാമതും ഉണ്ടാക്കണമെങ്കിൽ വേറെ യോഗം വരവ് ഞാൻ ഇനി വരണം, കൊടയേറ്റ് എന്ത് ചെയ്യാ, പുറത്തുനിന്ന് അവിടുന്ന് പുറത്തേക്ക് ഇങ്ങനെ വരണം എന്നാ അപ്പൊ നിങ്ങൾക്ക് പറയാം. ഇപ്പൊ ഇത് പറഞ്ഞത് എണ്ണ മണക്കി പറയാൻ പറ്റുകയില്ല എന്ന് പറയും. കോട അവിടെ വെച്ചുകൊണ്ട് തന്നെ വാദിച്ചു. അങ്ങനത്തെ ഹിക്മത്തുള്ള തർക്കശാസ്ത്രം അറിയുന്ന ആളായിരുന്നു ശംസുലമ. ആ ശംസുലമയെ സംബന്ധിച്ചുള്ള മദ്ഹായിരുന്നു ഇപ്പൊ പറഞ്ഞു.
كيف نتيق بيان علاك يا محفل قد حضر لديك قاعدة دين الله من الدول العربية وفود يرأسهم زعماه الدول دور الأعلام അരുദ്ധ ഹിസാമായ ശത്രുക്കോട് മുഴുവനും വലിയ തർക്കക്കാരനായ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായ ഞങ്ങൾ സംബോധനം ചെയ്യുന്നു. അതുപോലെ പല അറബ് നാട്ടുകളിൽ നിന്ന് വന്നവർക്കും പ്രത്യേകിച്ച് ശംസുൽ ഉലമാക്കും ഞങ്ങൾ ദിയ അഭിവാദ്യങ്ങൾ ആമോദനങ്ങൾ അർപ്പിക്കുന്നു. ഈ ബൈത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് അവർകൾ എനിക്ക് ബൈത്തുണ്ടാക്കാനുള്ള സമ്മതം തന്നു. ആദ്യമായി തക്കുംപാട് പഠിക്കുമ്പോൾ അവിടെ ഒരു സ്കൂളിൽ ചില പരിപാടികൾ, അപ്പൊ അവർ എന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു ആദവും ഹവ്വാവും എന്നൊരു വിഷയം ഉൾക്കൊള്ളിച്ചു കൊണ്ട് മലയാളത്തിൽ ഒരു കഥാപ്രസംഗം ഉണ്ടാക്കി തരണം. പറഞ്ഞപാട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു താലിബിനെ വിളിച്ചുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞു സി വിനീതനായ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു ഒരു പാട്ടുണ്ടാക്കണം, നിങ്ങൾക്ക് അതിലുള്ള സമ്മതമൊക്കെ തന്നിക്കണം, പാട്ടുണ്ടാക്കണം. എന്ത് പാട്ടുണ്ടാക്കണം, എന്താണ് സ്ഥലം ഉണ്ടാക്കണം എനിക്കറിയില്ലല്ലോ. ആദവും ഹബ്ബയും എന്ന വിഷയത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് മലയാളത്തിൽ നിന്ന് വേണം ഒരു കഥാപ്രസംഗം ഉണ്ടാക്കണം. സ്കൂളിലുള്ള കുട്ടികൾക്ക് അന്ന് സ്കൂളും മാറിച്ചൊക്കെ ഒരേ രൂപത്തിൽ പോകുന്ന കാലഘട്ടം, ഇന്നത്തെ മാതിരിയല്ല. വാട്സപ്പിന്റെയും ഫോണിന്റെയും അതുപോലെ ഇന്റർനെറ്റിന്റെയും ഒരു കാലഘട്ടം അല്ല അന്ന് നമ്മളെ കേരളത്തിലെ ചില ഭാഗങ്ങളിൽ. വ്യത്യസ്ത ഭാഗങ്ങളിൽ എത്തിയിരിക്കാം എങ്കിലും അവിടങ്ങളിലൊന്നും അതില്ല. അന്നത്തെ ഗ്രാമങ്ങളാണ്, ഇപ്പോഴും ചില സൗകര്യങ്ങൾ ബസ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത രാജ്യമാണ് ഇപ്പോഴും. അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞു മനസ്സിലായിക്കും, ഞാനൊന്നും ഇല്ലാത്ത അന്തം വിട്ട് കൊണ്ടുപോകുന്നത് ഞാൻ ഈ ചരിത്രം അന്വേഷിച്ചു. ആദവും ഹവ്വാവും എന്താ പറയണോ, അപ്പൊ അതിന് ചരിത്രം എന്തിയ നോക്കി, അവ സ്വർഗത്തിന് എന്തിയ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് കയറിയ അങ്ങോട്ട് വിട്ട സംഭവം പറയലാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ പാട്ടുണ്ടാക്കുന്ന ആർക്കും ഒരു വിഷയം കിട്ടിയാ എന്ന് ചെയ്യാ, പിന്നെ അതിന് ഉണ്ടാക്കാൻ പണിയൊന്നുമില്ല, വിഷയം കിട്ടിയാ മതി. ആദവും ഹഴവയുമാണ് വിഷയം, അവരെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ആക്കിയതാണ് വിഷയം. ആ വിഷയം കിട്ടിയപ്പോ ഇവിടെ സജീവപ്പിക്കാൻ പിന്നെ മറ്റു പാട്ടുകൾ വേണം. കഥാപ്രസംഗമാകുമ്പോ ഒരു അഞ്ചെട്ട് പാട്ടെങ്കിലും വേണം, അഞ്ചെട്ട് രീതിയിലായിരിക്കും. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ പല രീതിയിലും ഇൻഷാല്ലാ എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകളെ കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തപ്പോൾ അതിനെന്ത് ചെയ്യാ, ഹദീജ ബീവിനെ പറ്റി പറഞ്ഞൊരു പാട്ടുണ്ടായി. ആ പാട്ട് ചില തെറ്റുകളുണ്ടെന്ന് പറയുകയും അത് മാറ്റിത്തരികയും ചെയ്തു. ബാക്കിയുള്ള ക്ലിയർ ആണ് നിങ്ങളത് കൊടുക്കണം. അപ്പൊ അവിടുത്തെ സെക്രട്ടറി വന്ന് ആ പാട്ട് കൊണ്ടുപോയി അവർ നല്ല ലിപിയിൽ എഴുതി ആ പാട്ട് അവിടെ പാടുകയും ചെയ്തു. അതുപോലെ അതിന്റെ ശക്തി അറിച്ചുകൊണ്ട് തന്നെ വിനീതനായി ഞാൻ മറക്കസ് സഖാബ് സിന്ധിയയുടെ സമ്മേളനത്തിൽ ഉസ്താദിന് സമ്മതം എനിക്കുണ്ടല്ലോ. അപ്പൊ എ പി ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു, ഷൈഖുന പറഞ്ഞു ഒരു പാട്ടുണ്ടാക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിൽ പ്രചോദനം നൽകിയ ഒരു ഗാനം റസൂൽ എ പി ഉസ്താദിൻ ഈ പാട്ടായി, ബാപ്പുസ്താദിന്റെ ഈ പാട്ടായി. ഈ ബൈത്ത് നോക്കിക്കൊണ്ട് പീരടി ഉണ്ടാക്കിയിട്ടാണ് ആദ്യം ഞാൻ എന്ത് ചെയ്തു ഒരു ബൈത്ത് ഉണ്ടാക്കി. അതിലൊരു ബൈത്തിന് ഉസ്താദും മാത്രമല്ല അവിടുത്തെ മുഴുവൻ ഉസ്താദന്മാരും കണ്ട എല്ലാ സ്റ്റാഫ് അംഗങ്ങൾ വരെയും അതിലേക്ക് എന്ത് ചെയ്തു, അൽഹംദുൽ നല്ലത് എന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഏതാണ് പാട്ട്? റൂഹുൽ മർകസി അഹലി സുന്ന وهو ذريل لأهل الجنة حرب جميع المبتدعين شيخنا يبي باني مركزنا وثقافة سني يلسلامي എന്ന ഈ പാട്ട്, ഈ പാട്ടിൽ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. റൂഹുൽ മർകസ് സഖാസ് സുന്നിയായുടെ ആത്മാവാണ്,
അപമാനപ്പെട്ടൊരു ജീവിതം തന്നെ മർക്കസ് സഖാബ് സദിയുടെ അള്ളാഹുവിനേക്കുള്ള ആരാധനയാണ് ഇബാദത്ത്. അഹ്ലു സുന്ന റൂഹുൽ മർക്കസ് അഹ്ലു സുന്ന സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രമായ മൈൻഡ് കേന്ദ്രമായ മർക്കസ് അതിന്റെ റൂഹാണ് അപമാനപ്പെട്ടത്. മാത്രമല്ല അത് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വഴിയുമാണ്. അതിൽ പെട്ടെന്നൊക്കെ സ്വർഗത്ത് കടക്കും എന്നല്ല, അത് കടക്കാനുള്ള വഴിയാണ്. വഹാബി പരീക്ഷകളെ പോലെയല്ല, അവരെ കോളേജുകളൊക്കെ നരകത്ത് കടക്കാനുള്ള വഴിയാണ്. തെളിവിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട്, ഒന്നും രണ്ടും മൂന്നും അല്ല, നിരന്തര തെളിവുകൾ പറയാൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാൻ പറയാം, അള്ളാഹു തൗഫീഖ് ചെയ്തുകൊണ്ട് അവർ ഇസ്ലാമിൽ പെട്ടതാണോ ഒരു മുസ്ലിമീങ്ങനാണോ തെളിയിക്കാൻ നമുക്ക് സാധിക്കും. ഇത്തരം ഉസ്താദുമാരെ ബെയ്ത്തുകൾ തന്നെ മതി, ഈ ബെയ്ത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിലുണ്ടാക്കിയ പാട്ടിൽ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർ പറഞ്ഞിട്ടുണ്ട്, അവരെ സംഭവവും അവരുടെ ജീവിത കഥകളും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ബദർ മൗലിദിൽ ബദർക്കിസ്സ പാട്ടിൽ ബദർ മൗലിദിൽ ബദീഗൽ സംസരണ മുഹമ്മസ് ഈ വിഷയം ഉറപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ഉസ്താദ്മാര് പഠിപ്പിച്ചെന്നാൽ നമ്മൾ അതിൽ അടിയുറച്ച് നിൽക്കുക എന്നല്ലാതെ എവിടെല്ലാം പൊട്ടികളും ശീതലുകളും പൊടിപടലങ്ങളും ഉണ്ടാവുമെങ്കിലും സ്വന്തം ഗുരുനാഥൻമാർ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചതിൽ മാറ്റം വരാൻ പാടില്ല. അവർ ഹക്കയെ പഠിപ്പിക്കൂ, ഹക്കയെ പഠിപ്പിച്ചിട്ടുള്ളൂ എന്നാണ് ഹക്കയെ ഉള്ളു. വേറൊരു ബാത്തിലിന് ആരും ഔചിത്യം കൊടുത്തിട്ടില്ല, ബാത്തിലെ ആളുകളെ വിവാഹം പോലും നടത്താൻ പാടില്ല എന്നാണ് അന്ന് പറഞ്ഞത്. ഇന്നിപ്പോ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചത് കൊണ്ട് എന്താ, ജനപ്പെരുപ്പം കൊണ്ടാ. ജനപ്പെരുപ്പം ഉണ്ടാകുമ്പോ ആരും ഒഴിവാക്കാൻ പറ്റൂല. നമ്മൾക്ക് കാര്യലാഭം കിട്ടുന്നവരെ ഒഴിവാക്കുന്ന പ്രശ്നം ഇന്നുമില്ല. മുമ്പുള്ള കാലങ്ങളിൽ രാജാക്കന്മാര് ഭരിക്കുമ്പോൾ രാജാവിന് കീഴ്പ്പെടുക എന്നതുപോലെ സംസാരങ്ങൾക്ക് കീഴ്പ്പെടുക എന്നുള്ള വിഷയം ഇന്നും ഉണ്ട്. അത് ദീനിൽ നേരുന്നതല്ല. ബഹുമാനപ്പെട്ട അബു ഹനീഫ റളിയല്ലാഹു അൻഹു ഖുർആൻ മഖ്ലൂഖ് ആണെന്ന് പറയാൻ അവിടുത്തെ രാജാവ് ശിക്ഷിച്ചു. എന്നാൽ അത് സംഭവിച്ചോ? ഖുർആൻ മഖ്ലൂഖ് അല്ല, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാമിനൊക്കെ ശബ്ദമോ വാക്കോ അതുപോലെ തന്നെ മറ്റൊന്നും ഇല്ല, സാധാരണഗതിയിലുള്ള സംസാരം അല്ല എന്ന് പറയുകയും അതിൽ അടിയുറച്ചു നിൽക്കുകയും അതിന്റെ പേരിൽ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് ജയിൽവാസം അനുഭവിച്ചവർക്ക് കൊൽക്കത്ത നഷ്ടമുണ്ട്. ബഹുമാനപ്പെട്ട ജയിൽവാസം അനുഭവിച്ചു, പക്ഷേ ഒരു വിഷമവും ബഹുമാനപ്പെട്ട് കൊടുത്തില്ല. അതുപോലെ ദീനിന്റെ വേണ്ടി ആരെങ്കിലും ജയിലിൽ കിടക്കുന്നുവെങ്കിൽ ആ ദീനിന്റെ പേരിൽ കിടക്കുന്ന കിടപ്പ് ഒരിക്കലും അവർക്ക് ഭയം ഉൾപ്പെടുത്തുന്നത് അല്ല. അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് റൂഹുൽ മർകസി അഹ്ലി സുന്ന വഹുവ ദരീഉൽ അഹ്ലിൽ ജന്ന ഹർബു ജമീഉൽ മുബ്തദിഈന ശൈഖുനാ യേപി ബാനി മർകസിനാ വതഖാഫതി സുന്നി ജൽസിലാമീം. എല്ലാ മുബ്തദിഈകളോടുള്ള യുദ്ധമായിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ശൈഖുൽ അബിന്റെ വാദം. കോട്ടപ്പുറത്തും എന്ന് വേണ്ട തൃശ്ശൂരും അന്നെന്തിയ കുത്തുബ പരിഭാഷയായിരുന്നു തൃശ്ശൂരിലായിരുന്നു ഏറ്റവും സംവാദം. കോട്ടപ്പുറത്ത് തവസുൽസികാസിയായിരുന്നു വാക്ക്. അവസാനം അവര് തന്നെ നമ്മളോട് തവസുൽസികാസ് ചെയ്യേണ്ടി വന്നു. സ്റ്റേജിൽ നിന്ന് പോകാൻ പോഴതായപ്പോൾ കുടുങ്ങി. കുടുങ്ങുമ്പോഴല്ലേ തവസുൽസികാസ് ചെയ്യല്ലാറും. അപ്പൊ അവര് തന്നെ തവസുൽസികാസ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് ദുആയിരുന്നിട്ട് ഈ കെ അസം മുസ്ലിയാരുടെ പേരിലും അതുപോലത്തെ വലിയ വലിയ അവലിയാക്കന്മാരുടെ പേരിലും മഹാനവരുടെ പേരൊക്കെ ദുആയിരുന്നു. അവസാന റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്ത് അല്ലാഹുമ്മ റബ്ബ ഹാദി ദൽബത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആത്തി محمد الوسيلة والفضيلة والدرجة الرفيعة وابعثه مقام محمود الذي وعدته وارزقنا شفاعته وارزقنا شفاعته يوم القيامة ان الدعاء دعاء ارنا آمين പറയിപ്പിച്ചത് അവരെ വിട്ടു. ആമീൻ പറയിപ്പിച്ച അവർ വിട്ടത് ആദ്യത്തെ സംവാദമായിരുന്നു. പിന്നെ തൃശ്ശൂർ കുത്തുബ പരിഭാഷയായിരുന്നു, അത് അങ്ങനെ തന്നെ അവരിവിടെ അവർ കുടുങ്ങുകയുണ്ടായി. ഇങ്ങനെ ഒരു ശബ്ദമായിരുന്നു, ബഹുമാനപ്പെട്ട യുദ്ധമായിരുന്നു പുത്തനാശയക്കാരുടെ പേരിൽ നിന്ന്.
പിന്നെയോ മാത്രമല്ല മർക്കുസഖാഫത്താവുന്ന ആ കോളേജിന്റെ ബാനിയുമാണ്, അതുണ്ടാക്കുന്ന ബാനിയാണ്, അതിന്റെ നിർമ്മാതാവാണ്. മാത്രമല്ല സുന്നിയവൽ ഇസ്ലാം, ഇസ്ലാമിന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും ബഹുമാനപ്പെട്ട കക്ഷിയാണ്, അതിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നവരാണ്. പക്ഷേ ആദ്യം ബഹുമാനപ്പെട്ട സൈഹുനാവറുകൾ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ മാത്രം സുന്നികൾക്കുള്ള ആളായിരുന്നു. പിന്നീട് അത് ചെയ്തു മുസ്ലിം ജമാഅത്ത് എന്ന മുസ്ലിമികൾക്ക് മാത്രമുള്ള ആളാണ്. സുന്നത്ത് ജമാഅത്തും പെട്ടു, മുസ്ലിമികളും പെട്ടു. മുസ്ലിം ജമാഅത്ത് അപ്പൊ മുസ്ലിമികൾക്ക് എല്ലാവരും ഇൻഷാല്ലാഹ് ജനങ്ങൾക്ക് മുഴുവനാവും. മുസ്ലിമികൾക്ക് മാത്രമല്ല, സുന്നിയാക്ക് മാത്രമല്ല, മുസ്ലിമികൾക്ക് മാത്രമല്ല, എല്ലാ ജനങ്ങൾക്കും, ആഗോള ജനങ്ങൾക്കും ആഗോള പ്രശസ്തൻ എന്നൊരു പേരുമുള്ളത് കൊണ്ട് ആഗോളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ബഹുമാനപ്പെട്ടവർത്തിയും നേതാവായിട്ട് മാറും. പിന്നീട് എന്ത് ചെയ്യ, പഴയ പോലെ മുസ്ലിമായി പിന്നെ സുന്നജമാഅത്തിന്റെ ആളുകളായി മാറി. അള്ളാഹു സുബ്ഹാനഹു ആയുഷ്യം ആരോഗ്യം മഹാനുകൾക്കും അതുപോലെ നമ്മളെല്ലാ ഉസ്താദുമാർക്കും ഉസ്താദുമാർക്കും അള്ളാഹു നൽകുമാറാവട്ടെ. ഒരു ബൈത്തിന്റെ അർത്ഥം മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ, ഇനിയും ഒരുപാട് ബൈത്തുകൾ വെക്കാണ്ട് ബഹുമാനവർ ഷെയ്ഖ് ആദം ഹസ്രത്തിന്റെ അതുപോലത്തെ അത് നമ്മൾക്കൊന്നും അറിയില്ല, നമ്മൾ കോളേജിൽ പോയിട്ടില്ലെന്നും. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ആദം ഹസ്രത്ത് കോളേജുകളുടെ കാലത്താണ് ബഹുമാനപ്പെട്ട ബാപ്പസ് അതോടെ പഠിക്കുന്നത്. ആ പഠിക്കുന്ന കാലത്ത് ഉണ്ടാക്കിയ ബൈത്തിനെ സംബന്ധിച്ചുള്ള വിശദീകരണം നമ്മുടെ ക്ലാസ്സിൽ പറയാറുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ബഹുമാനപ്പെട്ടവർ പേര് വെക്കാനുണ്ടായ കാരണം ഈ മർസിയത്തിൽ അസ്മാക്കി റഹ്മത്ത് പാല, റഹ്മത്ത് പാല എന്നുള്ള പേര് മുമ്പേ അവിടെ വെച്ചതാണ്. അത് എന്തുകൊണ്ടാണ് വെക്കാൻ കാരണം, അത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ആദം ഹസ്രത്ത് ബഹുമാനപ്പെട്ടവരുടെ മക്ബറ, ബഹുമാനപ്പെട്ട ഭൗതിക ശരീരം വെക്കാൻ മുമ്പേ കണക്കാക്കിയത് കൊണ്ട് ആ സ്ഥലത്തിന് തന്നെ പേരിട്ടു അസ്മാക്കി, എനിക്ക് പേരിട്ടു റഹ്മത്ത് പാല, റഹ്മത്ത് പാല ബർക്കത്തുള്ള സ്ഥലം എന്ന് അന്ന് തന്നെ പേരിട്ടത് ഇതുകൊണ്ടായിരിക്കുമെന്നുള്ള വളരെ ചിന്താഹരമായ ചിന്തിച്ചുകൊണ്ടുള്ള ഒരു പേരിടൽ കൊണ്ട് തന്നെ അവിടെ ഇതോ ജനങ്ങൾക്ക് സമ്മതിക്കാൻ സാധിച്ചു. എല്ലാവരും ഒരുമിച്ചുകൂടി ബഹുമാനപ്പെട്ടവർക്കുള്ള ഈ ബൈത്ത് തിരഞ്ഞെടുത്തു. അതേ പ്രകാരം തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനായിയുടെ ബാപ്പുസ്താഹിന്റെ ഏറ്റവും എളിയ ഒന്നും കൊള്ളാത്ത പാവപ്പെട്ട ഈ വിനീതനായ ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുക്തസറിലാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാനി ഹസറത്തിന്റെ വലിയ ഒരു മൗലൂദ് സദസ് ഉണ്ടാവും. ആ മൗലൂദ് സദസ്സിൽ ഒരു ബൈത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. ആ ബൈത്ത് ഉണ്ടാക്കി അവിടെ സലാത്തിന്റെ മജ്ലിസിൽ ചെല്ലാം ഓതാൻ വേണ്ടി അത് ഏൽപ്പിച്ചത് രണ്ടു മൂന്ന് ആൾക്കാരെ ഏൽപ്പിച്ചു. ബഹുമാനപ്പെട്ട ഞാനും അതിൽ ഒരാളായിരുന്നു. ഞാൻ ഉണ്ടാക്കിയ ബൈത്ത് ഏതാണ്, തണ്ടകി മണ്ണത്തെ സമയത്തിൽ എന്ന് ബാപ്പുസ്താദ് ഉണ്ടാക്കിയ പാട്ടാണ്. യാമൻ ശാദബിനൽ ഐമാനി യാമൻ നസറഹിമത്തുഹിയാനി യാ സയ്യിദനൽ മംബുറമി ഐനൽ അയ്യാനി എന്നുള്ള പാട്ട്. അതുപോലെ തന്നെ വാഹല്ലകമിൻ ഇസ്ലഹറ മാരി ഹവാതി ഫിഹദ തറ കന്ദറ മന്ദറ നദൽ യൗമി സില ആദൽ യൗമി എന്ന് കാണിക്കുന്ന ബഹുമാനപ്പെട്ട അവരുടെ വീട്ട്. വാഹല്ലകമിൻ ഇസ്ലഹറ മാരി ഹവാതി ഫി ബശറാത തറ ലംനറ മന്ദറ അസ്നാഖത്തു കഹാദൽ യൗമി حمدا لله المنان على هذا الانعام. ഇന്ന് പാടിയ വെയ്ത്തും ഇതിന്റെ പാരഡി എടുത്തുകൊണ്ട് ഞാൻ അവിടെ ഒരു വെയ്ത്ത് ഉണ്ടാക്കി. മുഖത്തസിൽ പഠിക്കുന്ന കാലത്ത് അന്ന് ബഹുമാനപ്പെട്ട ഹരീതങ്ങള് അതുപോലത്തെ വലിയ വലിയ ആളുകളൊക്കെ ഷുഹൈലി അബ്ദുറഹ്മാൻ സിയാർ ഇതൊക്കെ തൊവലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ മുഖത്തസിൽ ഞാൻ ഈ ബൈത്ത് ഉണ്ടാക്കിയതാണ്. അവിടെ തന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആളുകളുണ്ട്, അലിമീകൾ, കുറെ പുത്താലിമീകളായ വലിയ വലിയ പണ്ഡിതന്മാർ
അവിടുത്തെ പാർലമെന്റിലൊക്കെ അറബിയിൽ മാത്രം മറുപടി പറഞ്ഞുകൊണ്ട് ഹദീസും ആയത്തും ഖുർആനും എല്ലാം തന്നെ നിരന്തരം നിരത്തിക്കൊണ്ട് സംവാദം നടത്തുന്ന ആ ആളുകളെല്ലാം ഇത് നോക്കി ഇത് മതി എന്ന് പറയുകയും ചെയ്തു. അത് ഉസ്താദ് ബാപ്പസാദിന്റെ സമ്മതമാണ്. ബഹുമാനപ്പെട്ടവർ സമ്മതം തന്നപ്പോൾ ആ സമ്മതം ബാനി ഹസ്രത്തിന്റെ ബാക്കി അത് സാലിഹാത്തിൽ അത് കണ്ടു, അതിന്റെ സാക്ഷ്യം അവിടെ കണ്ടു. അതുകൊണ്ട് ബെയ്ത്ത് ഉണ്ടാക്കുവാൻ വേണ്ടിയും പാട്ടുണ്ടാക്കുവാൻ വേണ്ടിയും ഒക്കെ മലയാളത്തിൽ ഉണ്ടാക്കാനും വേണ്ടി ആദ്യമായി തന്നു, പിന്നീട് അറബിയിൽ ഉണ്ടാക്കാൻ തന്നു, പിന്നെ ഉറുദുവിലും ഉണ്ടാക്കാൻ തന്നു. ഉറുദു ബഹുമാനപ്പെട്ട ബാപ്പസാഹിബ് വളരെ ഇഷ്ടകരമായിരുന്നു. ഉറുദുവിലും ഉറുദുവും പഷ്തു ഭാഷയും ഉൾപ്പെടിച്ചുകൊണ്ട് ചില ബെയ്ത്തുകൾ ഉസ്താദ് ഉണ്ടാക്കിയിരുന്നു. ഒരാളുടെ ഡേറ്റ് കല്യാണത്തിന്റെ ഡേറ്റ് ആയാലും മരണസമയമായിരുന്നാലും എന്തായിരുന്നാലും ശരി, മരിച്ച ആ സമയം അബ്ജദി കണക്കിൽ അർത്ഥമസഹിച്ചുകൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു പണിയാണ്. ആ പണി സെക്കൻഡ് നേരം കൊണ്ട് സാധിച്ചു. ഞങ്ങള് അവിടെ കുണ്ടൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട മുസ്തഫ, അതിപ്പോ അമ്പുറത്ത് ഉള്ള മുസ്തഫ, അദ്ദേഹത്തിന്റെ വാപ്പ പിതാവ് പീരാങ്കുട്ടി ഹജി, പീരാങ്കുട്ടി എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ടവർ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ ഇന്ന് മൂത്രം വഹിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. വന്ന സമയത്ത് തലയിലേക്ക് വലിയൊരു തെങ്ങ് അടുപ്പിടും. വീണ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ടവർ വഫാത്താക്കി മരണപ്പെടുകയും ചെയ്തു. അത് ഷഹീദാണ്. മരം വീണാൽ ഷഹീദാണ്, മതിരി ഇടിഞ്ഞു വീണാൽ ഷഹീദാണ്, വയറിനസുഖം കൊണ്ട് മരണപ്പെട്ടാൽ ഷഹീദാണ്. എങ്ങനെ ഷഹീദുകൾ കുറവുള്ള കാലത്ത് ഷഹീദുകൾ ഉണ്ടാക്കാൻ അയക്കുന്നില്ല. അപ്പോൾ ഷഹീദ് വേണ്ട, സുഹദാക്കൾ വേണ്ട. അപ്പൊ സുഹദാക്കൾ കുറവാണ് കാലം വരാൻ പോകുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ മതിരി ഇടിഞ്ഞു വീണാലും മരം മേത്തേക്ക് വീണാലും ഇതുപോലത്തെ തീ കൊണ്ട് മരണപ്പെട്ടാലും അതുപോലെ പല ഇത്തരം വിഷയങ്ങൾ കൊണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്താവും? ഉദര രോഗങ്ങൾ കൊണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഷഹീദിന്റെ കൂലിയാണ്. അതിൽ കൊറോണ എന്ന പോലത്തെ ഇത് പെടുമോ എന്നുള്ളതും വസൂരി പെടുമോ താഴ്വുണ് പെടുമോ എന്നതും അതിൽ വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല. വ്യാഖ്യാനിക്കുന്നവർക്ക് അത് അത്തരം ആ സ്ഥലത്തിനാണെങ്കിൽ പറയാം, എന്നല്ലാതെ ഇതെല്ലാം ആത്മഹത്യക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിലും പറയാൻ പറ്റുകയില്ല. അപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിക്ക് സുഹദ വർദ്ധിപ്പിക്കാൻ വേണ്ടി കൊടുത്ത ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുസ്തഫയുടെ വാപ്പ ആര്, വീരാങ്കുട്ടിക ഉൾപ്പെട്ടു എന്നുള്ളത് ഒരു സെക്കൻഡ് 5 മിനിറ്റ് കൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ഉണ്ടാക്കി ബഹുമാനപ്പെട്ട വാപ്പസ്. ആ കൊല്ലവും ഡേറ്റും സമയവും ആ ബെയ്ത്തിൽ ഉണ്ടായി. ആ ബെയ്ത്ത് ഇപ്പൊ ഓർമ്മയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിലും എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ തിരഞ്ഞു നോക്കി, ഇപ്പോ കണ്ടില്ല. ഇൻഷാല്ലാ അത് ഇവിടെ ഉണ്ട്. സാദുണ്ടാക്കിയ ഓരോ ബെയ്ത്തുകളും കടലാസിൽ എഴുതി വെച്ചത് സ്റ്റോക്കുണ്ട്. പക്ഷെ അത് എവിടെയാണെന്ന് തെരഞ്ഞു പിടിക്കണം എന്ന് മാത്രം. കുറെ കടലാസുകളും ബെയ്ത്തും കിതാബും കൂടിയപ്പോ അത് ഏതിന്റെ ഉള്ളിലാണ് വെച്ചത് എന്നത് തെരഞ്ഞു പിടിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഷൈഖുന അവറുകൾ, ബാപ്പുസ്താദ് അവറുകൾ കാവ്യരചനയിൽ ഭുസൂരിമാബല് പോലെ നമുക്ക് പറയാം. ബഹുമാനപ്പെട്ട ഭുസൂരിമാവും വളരെയധികം രചിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ബെയ്ത്തുകളും മദ്ഹുകളും ഉണ്ടാക്കി. ബുർദ ബെയ്ത്തിൽ അവസാനം فَمَبْلَغُ الْعِلْمِ فِيهِ أَنَّهُ بَشَرٌ എന്ന് പറഞ്ഞപ്പോൾ ബാക്കി പിന്നെ എന്ത് പറയണമെന്ന് കിട്ടുന്നില്ല. فَمَبْلَغُ الْعِلْمِ فِيهِ أَنَّهُ بَشَرٌ മനുഷ്യന്റെ ബുദ്ധി എത്തിപ്പെടുന്ന സ്ഥാനത്ത് ഒരു മനുഷ്യനാണ്, സാധാരണ മനുഷ്യനല്ല. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല, അല്ലാഹു ഖുർആനിലും പറഞ്ഞിട്ടില്ല, മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒരു മനുഷ്യന്റെ രൂപത്തിലുള്ള മനുഷ്യനാവുന്നു. പിന്നെ ബാക്കി എന്താണെന്ന് പറയാൻ കിട്ടുന്നില്ല. ബാക്കി പൂരിപ്പിച്ചു കൊടുത്തത് സ്വപ്നത്തിൽ ഉറക്കത്തിൽ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. ബഹുമാനപ്പെട്ട പ്രവാചകർ ഖൈറു ഖൽഖിഹിം എല്ലാ ഖൽഖിനേക്കാളും ഖൈറാൻ, കുല്ലിഹിമി എല്ലാത്തിനേക്കാളും. പിന്നെ റസൂലുള്ള ഇസ്തിഗാസ ഒരു മനുഷ്യരോട് ചോദിക്കേണ്ട കാര്യമില്ല. റസൂലുള്ളാഹിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിക്കേണ്ട കാര്യമില്ല. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം അത് കൊണ്ടുകൊടുക്കും, അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾ അത് കൊടുത്തിരിക്കും. അവരുടെ മനസ്സിലേക്ക് അത് വന്നിരിക്കും. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത ഒരു ഫളാണ്, ബഹുമാനമാണത്.
ആ ബഹുമാനം തിരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യങ്ങൾ അല്ലാഹു ഏറ്റെടുത്തതാണ്. വഹാബികളെ, ജമാഅത്തുകാരാ, വഹാബികളെ, അല്ലാഹുവിന്റെ സുന്നത്ത് അവസരമിച്ച് കാണിച്ചേക്കേണ്ട കാര്യമില്ല. റസൂലുള്ളാഹി സ്വഹാബത്ത് തഖ്വയിൽ ഏറ്റവും ഉത്തമരാൾ, അവർക്കും അങ്ങനെ ചെയ്യേണ്ട വിഷയമില്ല. എങ്കിലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഇഫായി ശേഖ് വന്നുകൊണ്ട് ബൈത്ത് ചൊല്ലിക്കൊണ്ട് കൈ പൊടിച്ചത് തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾക്ക് കിതാബ് അറിയയില്ല. ചരിത്രത്തിന് മാറ്റമാണ് നിങ്ങൾ. മാത്രമല്ല, അടുത്ത കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട റിഫായി ശേഖ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് കൈ മുത്തി മണത്ത സംഭവം ബഹുമാനപ്പെട്ടവരുടെ ജീവിതകാലത്ത് തന്നെ അവിടെ എല്ലാവരും കണ്ടതാണ്. അത്രയും വലിയ മഹത്തുക്കളായ ആളുകൾ ചെയ്ത കാര്യങ്ങൾ എഴുതി റിക്കാർഡാക്കപ്പെട്ടതാണ്. അതിനെയും നിങ്ങൾ നിഷേധിക്കുക, അങ്ങനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നബി സാധാരണ മനുഷ്യൻ നമ്മളെ പോലെ ജീവിച്ചു, നമ്മളെ പോലെ മരിച്ചു, ഇടക്ക് അള്ളാഹു കൊണ്ടുവന്നു അതിന്റെ വ്യാഖ്യാനം ഒക്കെ പറഞ്ഞു എന്നല്ലാതെ റസൂലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ആരാണ് ചെയ്തത്? സുന്നത്ത് ജമാഅത്തിലെ ആളുകൾ വെറുതെ കറ്റുകിട്ടി പറയുകയാണ്. 65 വയസ്സായ ഒരു മനുഷ്യൻ, ഞാൻ ഈ വയസ്സുകാലത്തും വഹാബിയോ എന്തുകൊണ്ടാ മക്കപ്പുറയ്ക്ക് പോയി സിയാർത്ത ചെയ്യാത്തോണ്ട്, ദ്വാരക്കാത്തോണ്ട്? ആ ദ്വാരൊന്നും പാടില്ല, അതെന്ത് ചെയ്യാ, അത് കേൾക്കൂല. ഇയാള് മരിച്ചു പോയിനോ? മരിച്ചു പോയെങ്കിൽ അറിയുള്ളൂ കേൾക്കുമോ ഇല്ല എന്നുള്ളത്, ഉത്തരം ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. റസൂലുള്ള പറഞ്ഞു കേൾക്കും, ഉത്തരം ചെയ്യാൻ പറ്റും. പക്ഷേ ഭൗതികമായിട്ടല്ല, ഭൗതിക ശരീരത്തോടുള്ള യുദ്ധം ചെയ്യൽ അവർ രൂപം മാറി വന്നുകൊണ്ടാണെന്ന് ചെയ്യാ സഹായം ചെയ്യുന്നത്. എത്രയോ കിതാബുകൾ രേഖപ്പെടുത്തി നമ്മൾക്ക് പറയാൻ സാധിക്കും. ആ സമയത്ത് വയസ്സായ ഒരാൾ, ഇപ്പൊ ഞാൻ വഹാബിയായത് പ്രാർത്ഥിക്കാത്ത കൊണ്ടാണ്. പിന്നെ മാത്രല്ല, സിർക്ക് സിർക്ക് എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു പേടിണ്ടാവും. പക്ഷേ അത് പറയുന്ന സമയത്തെ പറയാവുന്ന പേടി തീർക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ മുഴുവൻ പണ്ഡിതന്മാരും തെളിവുകളും രേഖകളും എല്ലാം ഇവർ സമർത്ഥിച്ച് മനസ്സിലാക്കി തന്നത്. ഇതുപോലത്തെ പണ്ഡിതന്മാർ, അഗ്രഗണ്യരായ പണ്ഡിതന്മാർ, അർത്ഥങ്ങൾ മനസ്സിലാക്കാനും വെക്കാനും കഴിവുള്ള ആളുകൾ, കിതാബിന്റെ ഖുർആന്റെ ശരിയായ നേരർത്ഥം വെച്ചാണ് പോകലല്ല. ആ നേരർത്ഥം വെച്ച് പോകുമ്പോൾ ഒരുപാട് ദുസ്സംഭവങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. ഖുർആനിൽ മുത്തസാബിഹായ ഒരുപാട് കാര്യങ്ങളുണ്ട്. മുത്തവാത്തിറായ, മുത്തസാബിഹായ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് തിരിഞ്ഞുകൊള്ളണമെന്നില്ല. ആ തിരിഞ്ഞവർ അത് വേറെ ഫന്നുകൾ എഴുതിയിരിക്കാം, ആ ഫന്ന് നോക്കുമ്പോൾ അത് കിട്ടുകയുള്ളൂ. ഇവിടെ ഒന്നും തിരിയാതെ പോയിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബയാൻ ചെയ്യാതെയും പോയിട്ടില്ല. എല്ലാം ഇവിടെ ഉണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ പിന്നെ ഏതാണ് എന്ന് നമ്മൾക്കറിയില്ല. എല്ലാം ഇവിടെ ഉണ്ട് എന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. മുഴുവൻ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ സാധാരണഗതിയിലുള്ള ആ വിഷയം വെച്ചുകൊണ്ട് മുഅ്മിനീങ്ങളുടെ വിശ്വാസം തകരാറിലാക്കുന്ന പ്രസംഗമോ വയലുകളോ ശരിയല്ല. ഇൻഷാ അല്ലാഹ് അതിന്റെ അർഹം ഈ അർഹമായിട്ട് പറഞ്ഞത് മുഴുവനും എന്ത് ചെയ്യാൻ നമ്മൾക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് വിശകലനം ചെയ്യൽ അത്യാവശ്യമാണ്. കാരണം ആര് പറയിപ്പിച്ചാലും ആര് പറഞ്ഞാലും അത് വിശ്വസിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ആള് ഇസ്ലാമെന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ വിശ്വാസി ആയിക്കഴിഞ്ഞാൽ, ഇവിടെ ഈ സംഘടനകളൊക്കെ ഉണ്ടാക്കിയതിന്റെ കാര്യം എന്താ? സമസ്ത കേരള ജൽമിയത്തുലമ ഏറ്റവും വലിയ സംഘടനയാണെന്ന് പറയുമ്പോൾ ഇത്തരം ആളുകളൊക്കെ അത് പറഞ്ഞുകൊണ്ട് കുട്ടികളെ നോക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് വാട്സപ്പ് എന്നുള്ളത്. ആ വാട്സപ്പിലൂടെ പറയുമ്പോൾ അത് വിശ്വാസം അവരെ മനസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രസംഗിച്ചിട്ടും കാര്യമുണ്ടാവുകയില്ല, എന്ത് സംവാദത്തിനും കാര്യമുണ്ടാവുകയില്ല. നമ്മൾ പറയേണ്ടത് പറയുന്ന സ്ഥലത്ത് പറയുന്നത് പോലെ പറയും. ആ പറയാനുള്ള ആളുകൾ ഞങ്ങളിപ്പോ ഇങ്ങനെ വാട്സപ്പ് പറയാം, നമ്മളെ വലിയ പണ്ഡിതരല്ല, വലിയ വലിയ ആൾക്കാരല്ല, നമ്മളങ്ങനെ പറയാ എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നവൻ അവൻ ദീന്റെ പ്രവർത്തനമല്ല. ഇതൊരു മാർഗമായി സ്വീകരിച്ചുകൊണ്ട് അതിൽ കൂടി പറയാം, ലോകത്തിലെ ജനങ്ങൾ മുഴുവനും കേൾക്കുകയില്ലേ, തെളിവ് സഹിതം പറയുക. പറഞ്ഞുകൊണ്ട് അവരുടെ തെറ്റിദ്ധാരണ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ ധാരണകൾ നീക്കം ചെയ്യാൻ ശ്രമിക്കണമെന്നോ ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് അവരുടെ പോലത്തെ പണ്ഡിതന്മാർ ലോകത്തിന് ആവശ്യമായിരുന്നു. മരണപ്പെട്ടു പോയ പണ്ഡിതന്മാർക്ക് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണയല്ലോ, പടച്ചവരെ നീ വിട്ടുപുറത്ത് മാഫാഹി കൊടുക്കണയല്ലോ. പടച്ചവരെ അവരുടെ ശബ്ദം ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും കേൾപ്പിക്കുവാനും മനസ്സിലാക്കി കൊടുക്കുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് അല്ലാഹുവേ നീ നൽകണമല്ലോ. ഒരുപാട് ബൈത്തുകളുണ്ട്. ഇൻഷാല്ലാ ഇനിയും മറ്റൊരവസരത്തിൽ ഇൻഷാല്ലാ അത് സംബന്ധിച്ച് നമ്മൾ പറയും. ആ പറയുന്നത് ഇൻഷാല്ലാ അതിന്റെ വഹാബികളുമായി ബഹുമാനപ്പെട്ട ശൈഖുനാക്കളുടെ ബന്ധം, ബഹുമാനപ്പെട്ട ശൈഖുനാളുടെ മറുപടികൾ അന്നെ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ തന്നെ അമ്പരുന്ന് പോകും. അത്രമുള്ള ഹിക്മത്തുള്ള
മറുപടികളാണ്. തോന്നുന്നു കുഴപ്പം അവനവിടെ തെക്കുംപാട് എന്നുകൊണ്ട് ചില ബുക്കുകളൊക്കെ ആയിട്ട് വന്ന് സംസാരിച്ചു. ആ പറഞ്ഞ കൂട്ടത്തിൽ അവര് പറഞ്ഞു, ഇത് സ്വർഗത്തിൽ കടക്കാനുള്ള മാർഗമാണ്. അപ്പോ ശൈഖുന ചോദിച്ചു, ഞങ്ങൾ എത്ര ആളുണ്ട്? ആ ഞങ്ങൾ യൂണിറ്റുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഒരു ആയിരക്കണക്കിന് ആളുകൾ എത്തിയിട്ടുണ്ടാവും. ഇനി ഒന്നും കൂടാങ്ങനെ പോവുകയാണ്. അപ്പൊ ഉസ്താദ് ചോദിച്ചു, ഇതിന്റെ മുമ്പുള്ളവരോ? അതിന്റെ മുമ്പുള്ളവര് സ്വർഗത്ത് കടക്കും. അവരെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ നിങ്ങള് മാത്രം സ്വർഗത്ത് കടക്കുമ്പോ ഈ ഏഴ് സ്വർഗവും അതുപോലത്തെ എല്ലാം ഉണ്ടാവുമ്പോ നിങ്ങൾക്ക് പേടിയാവൂല മക്കളെ. നിങ്ങക്ക് പേടിയാവൂലേ അതിൽ ഒറ്റക്ക് നിൽക്കാൻ? അപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സവാദുൽ അഴ്വം ആണ് സ്വർഗത്തിന്റെ അവകാശം. അക്കുംഭത്തിന് മനസ്സിലാക്കുന്ന സവാദുൽ അഴ്ളമാണ് സ്വർഗത്തിന്റെ അവകാശി എന്ന് പറയുമ്പോ അതല്ലേ ആദരണ ഇസ്ലാം മുതൽക്ക് റസൂലുള്ള മുതൽക്ക് ഈശാനബി ഇസ്ലാം മുതൽക്ക് അതിന്റെ ലോക അവസാനം വരെയുള്ള മുഅ്മിനീങ്ങളെല്ലാം അവരൊക്കെ അള്ളാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് ചോദിച്ചവരാണ്. അവരെല്ലാം അള്ളാഹുവിന്റെ റസൂലിനോട് ദുആ ചെയ്തവരാണ്. അവരെല്ലാം അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും ബഹുമാനിക്കുന്നവരാണ്. അവരോട് ചോദിക്കും, ഞങ്ങൾ ലഈഹീങ്ങളാണ്, ഞങ്ങൾക്ക് ദുആക്ക് ഉത്തരം കിട്ടുമോ എന്ന് സംശയത്തിലാണ്. അതല്ലേ ആദരണ നബി മുതൽക്ക് റസൂലുള്ള വരെയുള്ള ആളുകളോട് ചോദിക്കേണ്ട കാര്യം എന്താ? നേരിട്ട് അള്ളാഹ് ചോദിച്ചാൽ പോലെ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ചോദ്യം ആളുകൾ കിട്ടൂല എന്ന് പറയാൻ കാരണം എന്താ? അവരൊക്കെ ലഈഹീങ്ങളായിട്ട് പറയുന്നു. തുന്യാവല്ല, ആഹിറമാണ്. അവിടെ വെച്ചുകൊണ്ട് നേരിട്ട് പറയാൻ അർഹത റസൂലുള്ളാഹിക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ വെച്ച് പറയാൻ അർഹത ആർക്കാളുള്ളത്? അള്ളാഹു നേരിട്ട് പറഞ്ഞുകൊണ്ട് പണ്ട് പിടിച്ചു കിട്ടാൻ വളരെയധികം തക്കവയും വറവും ഉള്ള ആളുകൾക്ക് പറയാമെന്നല്ലാതെ ഈ ജമാഅത്തിന്റെ ഉള്ളിൽ കൂടിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ മനുഷ്യനോടല്ല, ആ മനുഷ്യനോട് പറയുന്ന എന്താണ്? നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ അക്രമം ചെയ്ത്, അതായത് തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്ത്, അല്ലാഹു തആല ഖുർആനിലും റസൂലുള്ള പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളും നിങ്ങൾ തെറ്റായി ചെയ്തു പോയി. എന്നിട്ട് നബിയെ തങ്ങൾ അവരടുത്ത് വരും. അള്ളാഹുവിനോട് അവർ ദുആ ചെയ്യുന്നു, അള്ളാഹിനെ വിട്ടിട്ടില്ല, നമ്മളും വിട്ടിട്ടില്ല, ആരും വിടൂല. അള്ളാഹൻ എല്ലാം ചെയ്യുന്നത് ചെയ്യാനുള്ള കഴിവ് കൊടുക്കുന്നതും അള്ളാഹുവാണ്. അള്ളാഹു ഖലഖുക്കും വമാ തഫ്അലൂ, നിങ്ങളെ പ്രവർത്തനത്തെയും അള്ളാഹുവാണ്ടോ പഠിച്ചത്? ഇല്ല. ഇസ്ലാമിൽ പെടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴിവേപ്പിക്കരുത്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. അതുകൊണ്ട് നമ്മൾ അക്രമം ചെയ്ത ആരോടാണ്? നമ്മുടെ ശരീരത്തിനോട്. അള്ളാഹു റസൂൽ പറഞ്ഞത് കേൾക്കാതെ നമ്മൾ തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്യൽ നമ്മുടെ നഫ്സിനോടുള്ള അക്രമമാണ്. അക്രമം ചെയ്തു പോയി നബിയേ, എന്ന് ആരോടെ പറയുന്നത്? നബിയേ തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. മഹ്ദീ ഷെയ്ഖ് അവരുടെ തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. മഹ്ദീ ഷെയ്ഖ് റിഫായ് ഷെയ്ഖ് അവരുടെ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട സി എം മറപ്പൂർ അവരുടെ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട മമ്പർ ഉണ്ടെങ്കിൽ അവരുകള് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എന്നാൽ റസൂലും ഇതുപോലത്തെ ജമാഅത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും അള്ളാഹുവിനോട് ചോദിച്ചാൽ, എന്നാൽ അള്ളാഹുവിൽ നിങ്ങൾക്ക് തൗബ സ്വീകരിച്ചതായിട്ട് എത്തിക്കാൻ സാധിക്കുന്നതാണ്, നിങ്ങളുടെ കാര്യങ്ങൾ വീട്ടിൽ തരുന്നതാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരുന്നതാണ് എന്ന് അള്ളാഹു തആല ഖുർആൻ പറഞ്ഞതാണ്. ആ ജമാഅത്തിൽ പങ്കെടുക്കണം, അതാണ് സുന്നത്ത് ജമാഅത്ത്. അതിന് പുറത്തു പോയവർ നിങ്ങൾ അംഗീകരിക്കരുത്. അവരുടെ വാക്കുകൾ വളരെ ബാസ്തുതമായിരിക്കും, വളരെ സുന്ദരമായിരിക്കും. കേട്ടാഭ്യാസം ഇതൊക്കെ ഒരു പഠിച്ചാണ്. വല്ല ചരിത്ര ഗ്രന്ഥങ്ങളും സീറകളും മലയാളത്തിലുള്ളതിനുണ്ട്. അറബി മലയാളത്തിലുള്ള സീറകളുണ്ട്, അത് അറബിയിലും മലയാളത്തിലും ആയത്തുകളും ഉണ്ട്. അതിങ്ങനെ നോക്കിട്ട് പറഞ്ഞാൽ ഇതെല്ലാം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ജനങ്ങൾ, വിദ്യാഭ്യാസം ഇല്ലാത്തവർ, വയസ്സായിട്ട് ബുദ്ധി ഉണ്ടാവും. എത്ര വയസ്സന്മാരുടെ എന്ത് ബുദ്ധിയാ? വയസ്സായി ഞാനും ഇതിൽ പ്രവർത്തിക്കുന്ന വയസ്സന്മാർക്ക് അള്ളാഹുത്താല ബുദ്ധി തന്റെ ഇല്ലായ്മ കൊടുക്കും. ആദ്യമൊക്കെ നല്ലതായിക്കാരൻ ഒരു മനുഷ്യന്റെ നന്മ ഉദ്ദേശിക്കില്ല, ആക്കീപത്താണ്. ജനിച്ച വാർഡൊക്കെ ഭയങ്കര സുന്നിയും ഭയങ്കര ആളും ഭാവത്തൊക്കെ ആയിക്കാരൻ, കുറച്ച് കഴിഞ്ഞാലും ഭയങ്കര
യൗവന സമയത്തൊക്കെ അത് ശക്തമായിരിക്കും. ഇന്ന ഒരു കാലഘട്ടം വരാനുണ്ട്, ഇവനക്ക് കഴിയാത്ത കാര്യം, ഇവനക്ക് സാധിക്കാത്ത കാലം. ആ കാലം വരുമ്പോൾ ഇവന്റെ ഈമാൻ ലൊഴഫായി മാറുന്നു, ലൈഫായി അവസാനത്തെ ആക്കിപത്ത് മോശമായിക്കൊള്ളു. മരിക്കുന്ന ഗതികളിലേക്ക് വരുന്ന ആ സമയത്ത് ഒരാള് മുഅ്മിനാകുക എന്നുള്ളത്, ഈ സബീൽ കുടുങ്ങുക എന്നുള്ളത് അവനക്ക് അല്ലാഹു ചെയ്യുന്ന ഏറ്റവും വലിയ നിഅമത്താണ്, ഏറ്റവും വലിയ ഫളാണ്. അവൻ അതിൽ ഉൾക്കൊള്ളുക എന്നുള്ളത്, അല്ലെങ്കിൽ ആക്കിപത്ത് മോശമായി മരണപ്പെട്ടു പോവും. ചിന്തിക്കണം, ആലോചിക്കണം. നമ്മൾ ആക്കിപത്ത് നന്നാവാൻ വേണ്ടി പറയാൻ ദ്വാരക്കാൻ കാരണം എന്താ? അവിടെയാണ് നമ്മുടെ അടുത്ത് പറ്റിക്കുക. ആദ്യം ഇബ്രീസ് പറ്റിക്കാൻ പറ്റില്ല, ഇബ്രീസ് ആദ്യം പറ്റിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? ഓനെങ്ങനെ ഓന്റെ ഹൂങ്കു, ഓന്റെ അഹങ്കാരം, ഓന്റെ ആ കിബിർ, ഓന്റെ ശക്തിയൊക്കെ കാണിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഒഴിഞ്ഞു നോക്കും. ആക്കിപത്ത് എന്ന് പറഞ്ഞാൽ 10-60 വയസ്സ് കഴിഞ്ഞ് 65 70 ആവുമ്പോ ഇവനക്ക് ശാരീരികമായി കഴിവില്ലാതെ വരുമ്പോ പിന്നെ പ്രചോദനങ്ങൾ മക്കളിൽ നിന്നും അവന് മറ്റേ പേരമക്കളിൽ നിന്നും മരുമക്കളിൽ നിന്നും അതുപോലത്തെ സമൂഹങ്ങളിൽ നിന്നും എല്ലാമുള്ള പ്രചോദനങ്ങൾ അള്ളാഹു പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹു മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂട്ടോ. അഭ്യാക്കന്മാരത്ത് പോയി കഴിഞ്ഞാൽ സിർക്കാൻ, അഭ്യാക്കന്മാരത്ത് പോയി കഴിഞ്ഞാൽ സിർക്കാൻ, അവരുമായി ബന്ധം പാടില്ല കേട്ടോ. അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മുശരിക്കീങ്ങളാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ മുഖം കാണലാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഒന്നുമല്ല നബിനെ കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. വഫാത്തായി ശേഷവും അങ്ങനെ തന്നെ റസൂലുള്ളാഹി റസൂലുള്ളാഹി ഷരീഫിൽ പതിവാക്കി ഇരുന്ന് ദുആ ചെയ്തു പോകുന്നവരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹരിഞ്ഞു കൊണ്ടുപോകുന്നവരായിരുന്നു. അധികം താമസിക്കില്ല, റസൂലുള്ളാഹി വഫാത്തിന് ശേഷം ബഹുമാന്റെ സഹിച്ചുപോയി, ശരീരം തന്നെ വളരെ ശോഷിച്ചുപോയി എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനത്തെ സിദ്ദീഖ് അള്ളാഹുവിന്റെ മാർഗം നമ്മൾ പിന്തുടരണ്ട. ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹുവിന്റെ മാർഗം പിന്തുടരണ്ട. അവരൊക്കെ നബിനെ സ്നേഹിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയാതെ ഒരു സ്ഥലത്തേക്കും പോവുകയില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ബറ അന്വേഷിച്ചുകൊണ്ട് അവിടെ നിന്ന് സമ്മതം വാങ്ങി ദുആ ചെയ്തുകൊണ്ട് പോകുന്നു. ആ പതിവ് അടുത്ത കാലം വരെ ഇവിടെ പുതിയ ഇറങ്ങുമ്പോ കുട്ടികൾക്ക് പുതിയ ഉണ്ടായിരുന്നു, പെണ്ണുങ്ങൾക്കുണ്ടായി, പുതിയങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഒരു രാജ്യം വിട്ട് പോകുമ്പോൾ പോകുന്ന ആളുകൾക്ക് മുസാഫിരികൾക്ക് ഉണ്ടായിരുന്നു. അതുപോലെ മഹത്തുക്കളായ ആളുകളുമായി ബന്ധപ്പെടുക, അവരോട് ദുആ ചെയ്തു പോവുക, നല്ല സമയത്ത് ഇറങ്ങുക, നല്ല ജീവിതത്തിൽ ജീവിക്കുക എന്നുള്ള ഈ അടുത്ത കാലം വരെ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട്, നിങ്ങളുടെ വാക്കുകളെ കൊണ്ട് അതെല്ലാം ഉപേക്ഷിച്ചു ജനങ്ങൾ എന്താ ഇപ്പൊ എല്ലാം ഒറ്റക്കെട്ടായി. നിങ്ങൾ എല്ലാവരും സുന്നിയല്ല, മുസ്ലിമുമല്ല, മുനാഫിക്കും അല്ല, കാദിബും അല്ല, ഈ രൂപത്തിൽ ആക്കി തീർക്കാൻ നിങ്ങളുടെ പ്രവർത്തനം സാധിച്ചുവെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് തരാൻ പറ്റും അല്ലേ? അതായത് മനുഷ്യനെ പയപ്പിച്ചാലും കൊടുക്കാലോ, ഇബ്രീസിന് ബാങ്ക് ക്രെഡിറ്റാ. കുറെ ആളുകളെ പയപ്പിച്ചാൽ ഇബ്രീസ് സമ്മാനം കൊടുക്കും. അവന്റെ 4 മക്കളുണ്ടെന്നാ പറയപ്പെടുന്നത്. ആ 4 മക്കളുടെ ഇൽമ് പഠിപ്പിക്കാൻ പോകുന്ന ആളുകളെ മുടക്കിയാൽ അതാണ് ഏറ്റവും വലിയ സ്ഥാനമുള്ളത്. അപ്പൊ അവനക്ക് സമ്മാനം കൊടുക്കും. ഇതുപോലെ ഇബ്രീസിന്റെ എത്ര സമ്മാനങ്ങളാണ് നിങ്ങൾ വാങ്ങിക്കൂട്ടിയത്, ഇത്ര പുരസ്കാരങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഈ പാവപ്പെട്ട ജനങ്ങളെ പേപ്പിച്ചത് കൊണ്ട് അവർ പിന്തുടർച്ച ആ തുടർന്ന മാല ആ വഴി ഇവർ പിൻപറ്റിക്കൊണ്ട് തുടർന്നപ്പോൾ പറ്റാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറെയാണ് വഴി, അതല്ല റസൂലുള്ളാഹി കാണിച്ചത്, ഇതാണ് റസൂലുള്ളാഹി കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മൂലാക്കന്മാരെയും പണ്ഡിതന്മാരെയും മാലിമീകളെയും സഹിതമായി ആറടിച്ചുകൊണ്ട് പറയുന്ന ഓരോ വാക്കുകളും സ്വീകരിച്ചു പോയ പാവപ്പെട്ട മുസ്ലിമീകളത്തെ മരണപ്പെട്ടു പോയി. അവരെ ക്രിസ്തുമസിങ്ങൾ എന്ത് മറുപടി പറയും? ഇവിടെ വന്ന അവിയാക്കന്മാരോടും സദാത്യങ്ങളും ബന്ധപ്പെട്ട് പ്രവർത്തിക്കാത്ത ഒരു സംഭവവും ഇവിടെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല, കഴിഞ്ഞു പോയ സംഭവം ദിവസവും ഉണ്ടായിട്ടില്ല. അവരുമായി ബന്ധപ്പെടാതെ, അവരെ സന്നിഹിതരാക്കാതെ, അവരെ ഹാജരാക്കാതെ ഒരു വിഷയമുണ്ടായിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി കേൾക്കുകയില്ല. കല്ലുപോലെയായി ആ തോമസ് എന്നാണ് സെബാസ്റ്റ്യൻ പുന്നക്കല്ല്, ആ കല്ലിലൂടെ ഒരു പറഞ്ഞാൽ തീരുവോ? പുന്നക്കല്ലേത് വിളിക്കണമെന്ന അയാളെ പറഞ്ഞു. ചെറിയ കല്ല, അപ്പൊ കല്ലോട് പറഞ്ഞൊരു കാര്യമില്ല. പിന്നെ അതെ ഞാനൊക്കെ വായിച്ച് മനസ്സിലാക്കി മറുപടി വിചാരിച്ചു, പക്ഷേ ഞാൻ നിർത്തിവെച്ചു. എന്തുകൊണ്ട്? കല്ലാണ് അദ്ദേഹം. കാരണം കല്ലിനോട് പറഞ്ഞൊരു ഒരു കാര്യമില്ല. ആ സത്യത്തിന്റെ എത്തിക്കുമ്പോ അവരെ കിട്ടുന്ന ഉരുട്ട് കളിച്ച് ഫോൺ ഓഫാക്കി മറ്റേതാക്കി മനസ്സിലാക്കി പോകാൻ പറഞ്ഞ് വേറൊരാൾക്ക് സ്ഥാനം കൊടുത്ത് ഇദ്ദേഹത്തിനെ വിട്ടു. ഇങ്ങനെയാണോ പറയുന്നത്? അപ്പൊ സ്വന്തമായിക്കൊണ്ട് ഇസ്ലാമി നിരക്കാത്ത വല്ല കാര്യങ്ങളും പറയുമ്പോൾ മറുപടി പറയുക എന്നല്ലാതെ നേരിട്ട് സംസാരിക്കാൻ കല്ലുകളോട് പറ്റൂല.
നേരിട്ട് സംസാരിക്കാൻ ബിംബങ്ങളോട് പറ്റൂല. നേരിട്ട് സംസാരിക്കാൻ ഉണ്ടാക്കിയ നമ്മളുണ്ടാക്കിയതായ ബിംബത്തിനോടോ നമ്മളുണ്ടാക്കിയ നമ്മൾ ദൈവമായി ചിത്രീകരിക്കുന്ന ആളുകളോടോ പറയാൻ പറ്റുകയില്ല. ഇവിടെ അള്ളാഹു പഠിച്ച ഒളിയാക്കന്മാർ, അള്ളാഹു പഠിച്ചിരിക്കുന്ന നമ്പിയാക്കന്മാർ, അവർ മഹത്വങ്ങളാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ച് മനസ്സിലാക്കും. അവരോട് ചോദിച്ച് തെറ്റില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഉള്ള ഒരു സമുദായം ഇടുകൊണ്ടാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തങ്ങൾ മുതൽ ഇന്ന് 1921 വരെയുള്ള ജനസമുദായം മുഴുവനും ആ സുന്നത്ത് ജമാഅത്തിന്റെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് അള്ളാഹുവിനോടും റസൂലിനോടും സഹാബത്തിനോടും മുഴുവൻ ആളുകളോടും നമ്മുടെ മുഴുവൻ കാര്യങ്ങളും സംബന്ധിച്ചുകൊണ്ട് അവരും നമ്മളും ഒറ്റക്കെട്ടായി ഒരു സ്നേഹമായിക്കൊണ്ട് സ്നേഹനദിയായിക്കൊണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫിൽ പറഞ്ഞ അവരെ നമ്മൾ സ്നേഹിതന്മാരാക്കിക്കൊണ്ട് ബിംബങ്ങളോ ദൈവങ്ങളോ അല്ല. നീ പറയണ്ട, അവർ ദൈവങ്ങൾ അല്ല, അവർ ദൈവങ്ങളായി ആരും പറയുന്നുമില്ല. നമ്മൾ ജീവിച്ച് മരിച്ചു പോയവരാണ്, പക്ഷെ അവർ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. അള്ളാഹു പറഞ്ഞ് കേട്ടവരാണ്. അപ്പൊ അവര് പറഞ്ഞ് അള്ളാഹു അള്ളാഹു പറഞ്ഞ് കേട്ടവർ, അള്ളാഹു പറഞ്ഞത് കേട്ടാൽ അവർ പറഞ്ഞ് അള്ളാഹു കേൾക്കും. നമ്മൾ അല്ല പറഞ്ഞ് കേൾക്കണോ? നമ്മളെ കഥ എന്താ? അറായിത്തല്ലാതെ ഇത്തഹദ ഇലാഹഹു ഹവാ, നബിയെ തങ്ങൾ പറഞ്ഞു തരും ഇത്തഹദ ഇലാഹഹു, ഓന്റെ ആരാധ്യം ചോദിക്കുന്ന ചോദ്യങ്ങളും പ്രാർത്ഥനയും തപസ്സും ഇസ്തിഗാസയും ഒക്കെ ഇത്തഹദ ഹവാഹു ഇലാഹ അറായിത്തല്ലാതെ മനിത്തഹദ ഇലാഹഹു ഹവാ, അവരെ ദേഹിച്ചക്ക് വാങ്ങിക്കൊണ്ട്. പെണ്ണുങ്ങൾ വേണം പള്ളിയിൽ, എല്ലാം സംസ്കരിക്കാൻ പറ്റൂല. കോളേജിൽ പെണ്ണുങ്ങൾ വേണം, മദ്രസയിൽ വേണം, മുഴുവൻ സ്ഥലങ്ങളിലും അത് വേണം. ഇതൊക്കെ റസൂലുള്ളാഹിനെ കാലത്തുള്ളതാണോ? അങ്ങനെ വിശ്വാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? അവർ പെണ്ണുങ്ങൾക്ക് ക്ലാസ്സിൽ പഠിപ്പിച്ചെന്ന് അവരിൽ നിന്ന് കേട്ട അവർ പെണ്ണുങ്ങൾ മറ്റുള്ള പെണ്ണുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനല്ലേ ഉണ്ടായത്? അതിലപ്പുറം ഉണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. അതും ഹിജാബിന്റെ അപ്പുറത്ത് വെച്ചുകൊണ്ടാണ്. പരസ്യമായി സ്കൂളിലും കോളേജുകളിലും പള്ളികൾ ജുമായിട്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ മസ്ജിദിൽ ഇവായിലൊക്കെ പോയി ആണുങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുക ജുമായ കഴിയാൻ വേണ്ടി. ആര്? മുസ്ലിമീങ്ങളല്ല, അമുസ്ലിമീങ്ങളായ ആളുകൾ കാത്തിരിക്കുകയാണ്. എന്തിന്? നമസ്കാരം വീട്ടിൽ കഴിഞ്ഞാൽ മസ്ജിദിൽ വായിന്ന് ആ പെണ്ണുങ്ങൾ തോണിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി വരുന്നു. യാതൊരു വസ്ത്രവുമില്ല, പാർത്തൊക്കെ അയച്ച് നമസ്കാരക്കുപ്പായും അയച്ച് നല്ല വസ്ത്രത്തിൽ പെരുന്നാക്കാണല്ലോ. പെരുന്നാൾ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന പുരുഷന്മാരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനം നല്ലതാണോ? അപ്പൊ പറയും, യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടില്ലേ, മറ്റോടത്ത് വന്നില്ലേ, അത് ആരാ വന്നത്? അത് അവരുടേതായ ആളുകൾ അവരെ കൂടെ വന്നു, അവർ പോവുകയും ചെയ്തു. നമ്മളാരും ക്ഷണിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചു. എന്നാലും അതിനെന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലെന്നുള്ള പണ്ഡിതന്മാർ തീരുമാനിച്ചു കൊള്ളട്ടെ. നമ്മളതിൽ അതുകൊണ്ട് നമ്മൾ പറയുന്നത് അള്ളാഹു കേട്ടുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ റിള ആഗ്രഹിച്ചുകൊണ്ട് അവനക്ക് ഇബാദത്തിരിക്കുന്ന ആളുകള് ശുദ്ധിയാണ്. മനസ്സിലേക്ക് വേണമെങ്കിൽ അത്തരം വിഷയങ്ങളുള്ള ഇബാദത്ത് സമയത്തെങ്കിലും മാറിയിരിക്കണം. ഇബാദ സമയത്ത് പള്ളിയിൽ ഹിന്ദുക്കൾ കൊണ്ടുവരണം, ഇസ്ലാനി കൊണ്ടുവരണം, ജൈനമതക്കാരെ കൊണ്ടുവരണം, ബുദ്ധമതക്കാരെ കൊണ്ടുവരണം, അവരൊക്കെ കോടായിക്കൊണ്ട് ജമാഅത്തായിക്കൊണ്ട് ആണും പെണ്ണും ഒപ്പം നിന്ന് നിസ്കരിക്കുന്നു. ബഹുമാനപ്പെട്ട ബാപ്പുസ്തകമുണ്ടാക്കിയ ഒരു പാട്ടിന്റെ ഈരടികളിൽ കൂടിയാണ് ഇത്തരം സംസാരങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചത്. ബാക്കി ഇൻഷാല്ലാ നമുക്ക് സംസാരിക്കാം. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ആദം ഹസ്രത്തിന്റെയും അതുപോലെ ഒരുപാട് ആളുകൾക്കളുടെയും മർസിയത്തുകളും പല തഹരിയത്തുകളും വിശദീകരിക്കാനുണ്ട്. കുറച്ചൊക്കെ വിശദീകരണം നൽകിക്കൊണ്ട് ഇനിയുള്ള അവസരത്തിൽ നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. ഷെയ്ഖ് ആദം ഹസ്രത്തിന്റെ ബൈത്ത് പണ്ഡിതന്മാരുടെ പറഞ്ഞപ്പോൾ സ്വീകരിക്കാനുണ്ടായ ഒരുപാട് സാഹിത്യ സമ്പുഷ്ടികൾ ഉള്ളതിന് പുറമെ ഒരു ബൈത്ത് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ്
അസ്മാക്കി റഹ്മത്തി പാല റബ്ബുന ഖബിലൽ വാമിൻ ബദൽ നസിറു ഹസയ്സ്മാഉ എന്ന് പറഞ്ഞ് ഈ ബൈത്ത് ഇതിലുള്ള ഒരു പാരഡിയാണ്, ഒരു കാവ്യ സകലമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. റഹ്മത്ത് പാല എന്ന സ്ഥലത്തിന്റെ പേര് വെക്കപ്പെട്ടത് ഭാവിയിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ബഹുമാനപ്പെട്ടവരുടെ ജീവിത അവസാന ഘട്ടം റഹ്മത്ത് പാല എന്ന സ്ഥലത്തായിരിക്കും എന്ന് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം അതിന് റഹ്മത്ത് പാല എന്ന് പേരിട്ടത് എന്നാണ് കവി ഇതിൽ പറയുന്നത്. ആ സ്ഥലത്തിന് തന്നെ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന പേര് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇടാൻ കാരണം ആ സ്ഥലത്തേക്ക് എന്തോ പ്രത്യേകത ഉണ്ടാവാൻ വരുന്നുണ്ട് എന്നതിലേക്കുള്ള ഒരു സൂചനയായി കൊണ്ടാണ് ഈ ബൈത്ത്, ഈ പേര് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ആദം അജറത്തിന്റെ നാമത്തിന് രാജ്യത്തിലേക്ക് ഇടാൻ കാരണം എന്ന് ഈ കവി ബഹുമാനപ്പെട്ട ബാബുസ്താദ് അവർകൾ ഇതിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് വലിയൊരു സംഭവമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ മഹത്തായ ബൈത്ത് ഈ പുസ്തകവും ഉൾക്കൊള്ളു വായിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അനുപസംഹരിക്കുകയാണ് ബൈത്തിന്റെ ആദ്യ ഭാഗം. لم نر منور أصداقتك هذا اليوم حمدا لله المنان على هذا الإنعام هذا فضل من عز وجل نعم العز فضرك لله زاد بعزك يا معرفة العز الإسلامي حتى ارتعد جميع عدات وزلزل كل تغابي حمد حمد يا محفل هل عيد أكبر هذا نعم العيد سمست كيرل جمعية العلماء أهل الحق سبيلهم أولى سبيلهم هدى وسلامي بشرا لمعل مولانا الشيخ المفضل محمد حسن الهيت قدم رئيس وفود حجاز من مملكة كويت واهل هذا الهمامي طابت أنفسنا بسرور قرت أعيننا بحضور مرهر الشيخ راشد المريخ رئيس وفضل البحرين الأستاذ هناك سني مقامي روح المركز أهل السنة وهو ذري لأهل الجنة حرب جميع المبتدعين شيخنا يبي باني مركزنا وثقافة سني الإسلامي الله سبحانه وتعالى يبندت المعروضين معرفين المعروضين തളരിലായിക്കൊണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ ധീര പ്രവർത്തകരമാക്കി മാറ്റാനുള്ള തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ധൈര്യവും ശേഷിയും ക്ഷേമശിയും എല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും അതിൻ്റെ പടയാളികളുമായി മാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാവിധ മശക്കത്തിലൊന്നും ബുദ്ധിമുട്ടുകളിലൊന്നും ബേജാറുകളിലൊന്നും അല്ലാഹു നമ്മൾ രക്ഷപ്പെടുത്തിയിരുമാറാവട്ടെ. ബിഹക്ക് ഫദ്ലിക വകറമിക്കി അക്രമൻ അക്രമീൻ വയാർഹമർ റഹീമീൻ صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون
والسلام على المرسلين والحمد لله رب العالمين بيقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين الحمد لله رب العالمين അടുത്ത ക്ലാസ് വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും അല്ലാഹുവിലുമുള്ള വിശ്വാസം എങ്ങനെയാവും ഒരു മനുഷ്യൻ മുസ്ലിമാകുന്നത് ഏത് നിലക്കുള്ള വിശ്വാസം കൊണ്ട് ആകുന്നു എന്ന് ചെറിയൊരു വിശദീകരണം വിധേയനായാൽ അടുത്ത ക്ലാസ്സിൽ ഉത്ബോധനം ചെയ്യുന്നതാണ്. അസ്സലാമു അലൈക്കും.